വല്ലൈ പുസ്തകോത്സവം അടിക്കടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗം എന്നുള്ള നിലയിൽ എനിക്കും അതിന് അവസരം കിട്ടുന്നു എന്നുള്ളതും ഞാൻ ദീർഘമായി സംസാരിക്കുന്നതിന് രണ്ടാമത്തെ തടസ്സമായി ഓർമ്മിപ്പിക്കുകയാണ്. പുസ്തകോത്സവം നമ്മെ സംബന്ധിച്ചിടത്തോളം ദർശന നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ കോട്ടയത്തിന് വളരെ 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 പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പറയേണ്ടതില്ല. അച്ഛൻ നടത്തിയ ഇവിടുത്തെ ഒരു പ്രഖ്യാപനം യഥാർത്ഥത്തിൽ നമ്മളുടെ ചെറിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഹൃദ്യതയോടുകൂടിയായിരിക്കാം കേട്ടത് എന്ന് ഞാൻ കണക്കാക്കുന്നു. 2 ലക്ഷം രൂപ വില വരുന്ന പുസ്തകം ഇവിടെ സൗജന്യ ഗിഫ്റ്റായി നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് പുസ്തക പാരായണം നമ്മളുടെ പുതിയ തലമുറയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് വലിയ കാര്യമായി ഞാൻ കണക്കാക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പുസ്തകത്തിന് വേണ്ടി ഇത്രയും വലിയ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സംഘടനകൾ വളരെ കുറവാണ്. പക്ഷേ ഈ തരത്തിൽ 2 ലക്ഷത്തോളം വരുന്ന പുസ്തകങ്ങൾ കുട്ടികൾക്കായി വിതരണം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഈ സാംസ്കാരിക സംഘത്തിൻ്റെ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ പുസ്തക പാരായണത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജി സുധാകരൻ എന്തുകൊണ്ടും വളരെ അതിന് ആപ്റ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പുസ്തക പാരായണത്തിൻ്റെ കാര്യത്തിൽ ആരേക്കാൾ കൂടുതൽ മുൻപെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊക്കെ ഒരു ദർശനമുണ്ട്, കാഴ്ചപ്പാടുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞേക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. പുസ്തകം കയ്യിൽ കിട്ടിയാൽ അത് വായിച്ചു തീർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഹോബിയാണ് എന്നുള്ളത് വ്യക്തിപരമായി എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പുസ്തകത്തെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതുപോലുള്ള ഒരു സദസ്സിൽ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുകയും അതിനുള്ള തടസ്സവാദങ്ങൾ പറയുകയും ചെയ്യുന്നത് ഒരിക്കലും ഔചിത്യമല്ല. നമുക്ക് പുസ്തക പാരായണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെടുക്കണം. ആ നടപടി എടുക്കേണ്ടത് അടുത്തൊരു തലമുറ സാംസ്കാരിക സമ്പന്നരായി നിലനിൽക്കുന്നതിന് വേണ്ടി അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ തലമുറകൾ അറിവിലൂടെ മുന്നോട്ട് പോകുവാൻ അറിവിൻ്റെ ഒരു യുഗത്തിലേക്ക് അവർക്ക് പോകുന്നതിനുള്ള ഏറ്റവും വലിയ പ്രേരക ശക്തിയായി നിൽക്കാൻ ഒക്കെ ഇടയാവണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഇന്നിപ്പോൾ പുസ്തകങ്ങൾ സത്യം പറഞ്ഞാൽ കോളേജുകളിലായാലും കോളേജ് ലൈബ്രറികളിലായാലും അരങ്ങാത്ത ഒരു സാധനമായി ഇരിക്കുന്നു എന്നുള്ളത് അനുഭവമുള്ള പല ആളുകളും പറയുകയാണ്. പുസ്തകങ്ങൾ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ്, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അതുമായി വ്യാപരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അതിന് കാരണം പലതാണ്, ഞാൻ ആ കാരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അവരെ പുസ്തകത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. വായന എന്ന് മാത്രമല്ല, വളരെ ഗഹനമായ വായനയിലേക്ക് നമ്മളുടെ പുതിയ തലമുറയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. ഓരോ വർഷവും ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പുസ്തക മേള അതിന് വളരെ സഹായം ചെയ്യും, സഹായകരമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. സാംസ്കാരിക കോട്ടയത്തിന് എന്നും തിലകക്കുറിയായി നിൽക്കുവാൻ ദർശനയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ദർശനയുടെ പ്രത്യേകതയാണ്. ദർശനയുമായി ബന്ധപ്പെട്ട് വളരെ സാംസ്കാരിക സമ്പന്നരായ ഒരു വലിയ ആളുകൾ, ഒരു ശൃംഖല അതിന് സഹായികളായി നിൽക്കുന്നുണ്ട്. അവരിൽ പലരും ഈ വേദിയിൽ തന്നെ ഉണ്ട്, ഞാൻ പേരെടുത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നില്ല. അപ്പോൾ അവരുടെ എല്ലാ സഹായ സഹകരണത്തോടുകൂടി നാട്ടിലെ പൊതു ദർശനം എല്ലാം മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്താശക്തിയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് 10 ദിവസമായി നടക്കുന്ന നമ്മുടെ ഈ മേള വമ്പിച്ച വിജയമാകണം, അതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് യോജിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയഹിന്ദ്. ഭരണകാര്യങ്ങളുടെ തിരക്കിനിടയിലും അക്ഷരങ്ങളോടും കവിതയോടും ഏറെ അടുപ്പം പുലർത്തുന്ന സാഹിത്യ പ്രേമിയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവർ. രാഷ്ട്രീയത്തിൻ്റെ കറ പുരളാത്ത, കവിതയേറെ പ്രണയിക്കുന്ന ബഹുമാനനായ മന്ത്രിയെ പുസ്തകങ്ങളുടെ ഉത്സവ നാളുകൾക്ക് നിലവിളക്ക് കൊളുത്തി ശുഭാരംഭം കുറിക്കാൻ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു.
മുൻമന്ത്രി എൻ്റെ സജീവത്തിനുമായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അവർ സ്വാഗതം പറഞ്ഞ ഫാദർ ജസ്റ്റിൻ കാളികാനി എൽ സി എം ഐ പ്രബലൻ ഫാദർ സെബാസ്റ്റ്യൻ ഇടഞ്ഞിക്കൽ സി എം ഐ പ്രൊവിൻഷ്യൽ സെൻറ് ജോസഫ് പ്രൊവിൻസ് കോട്ടയം മുൻ എം എൽ എയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ വി എൻ വാസവൻ അവർ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡി പി ഐയും വയലാർ അവാർഡ് ജേതാവും എൻ്റെ നാട്ടുകാരനുമായ പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ കെ വി മോഹൻകുമാർ ഐ എ എസ് ആരാധ്യനായ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ആരാധ്യനായ മുനിസിപ്പൽ അധ്യക്ഷ ഡോക്ടർ പി ആർ സോന സ്കൂൾ ഓഫ് ജേർണലിസം ഡയറക്ടർ ശ്രീ തേക്കങ്കാട് ജോസഫ് എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ച പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ പോൾ മണലി മറ്റ് പ്രിയമുള്ളവരെ സ്നേഹമുണ്ട് വളരെ സന്തോഷത്തോടും നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഏറെ പ്രയോജനപ്പെടുന്നതുമാണ് 35-ാമത് ദർശന കോട്ടയം അന്താരാഷ്ട്ര പുസ്തകമേളയും 1-ാമത് കോട്ടയം ലിറ്റററി ഫെസ്റ്റിവൽ ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തതായി എല്ലാ സഭാവാസികളെയും ഞാൻ അറിയിച്ചു കൊണ്ട് അദ്ദേഹം അറിയിച്ചു 35 വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകമേള അത് നമ്മുടെ കേരളത്തിലെ വായനകളുടെ ലോകത്തിനൊരു പ്രത്യേക അധ്യായം തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് 35-ാമത് ഈ മേളയിലും വലിയ തരത്തിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാം പ്രസാധകരുടെയും പുസ്തകങ്ങളുടെയും സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനം അത് വാങ്ങാനുള്ള ആളുകളുടെയും അതോടൊപ്പം തന്നെ മറ്റു പലതരത്തിലുള്ള ജനാധിപത്യപരമായ പലതരത്തിലുള്ള പരിപാടികളിലൂടെ സംഘടിപ്പിച്ചതായിട്ട് കാണുന്നു സാഹിത്യം കല തുടങ്ങിയിട്ടുള്ള വിവിധ മാനവിക കാര്യങ്ങളിലുള്ള ചർച്ചകളും ധാരാളം കലാപരിപാടികളും പ്രതിഭാസനായ ആളുകളെ കൊണ്ടുവന്നുള്ള പലവിധ സംഭാഷണങ്ങളിലൂടെ സംഘടിപ്പിച്ചതായി മനസ്സിലാക്കി ആണ് കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കേരളത്തെ പ്രബുദ്ധമാക്കുക എന്നുള്ള ഒരു കേരളത്തിനൊരാവശ്യം ദർശനയുടെ ഈ പരിപാടി വഴി അതിനൊരു നല്ല കാൽവെപ്പാണ് നടക്കുന്നത് പുസ്തകങ്ങളെപ്പറ്റി ഇവിടെ അധ്യക്ഷൻ പറയുകയുണ്ടായി പുസ്തകങ്ങൾ അക്ഷരങ്ങളാൽ നിർമ്മിതമാണ് കടലാസ് കൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിലും അക്ഷരങ്ങളുടെ ഒരു മഹാസമ്മേളനമാണ് ഒരു പുസ്തകം അക്ഷരങ്ങളാലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ അക്ഷരങ്ങൾക്ക് ഒരു കാലത്തും നാശമില്ല അക്ഷരമില്ല എന്നുള്ളതാണ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം
അത് ഇല്ലാതാവും, അക്ഷരം വായന ഇല്ലാതാവും, പുസ്തക വായന ഇല്ലാതാവും. എന്നാലും നമ്മൾ കരുതേണ്ടതായിട്ട് ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ പുസ്തകം നിങ്ങൾ തീരെ പ്രചരിക്കുന്നില്ല, വായന മരിക്കുകയാണെന്ന് ചർച്ച നടന്നത് ഗ്രന്ഥശാലാ സംഘത്തിനൊരു കമ്മീഷനെ വെച്ചാണ് അന്വേഷിച്ചത്. പക്ഷെ അതിനുശേഷം കാൽനൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ എത്രയോ ആയിരം പുസ്തകങ്ങളാണ് വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വയലാർ അവാർഡ് നേടിയ ശ്രീ മോഹൻകുമാർ അവരുടെ നോവൽ അടുത്ത കാലത്താണ് ഇറങ്ങി. അങ്ങനെ എണ്ണമറ്റ ബന്ധങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോട്ടയം തന്നെ എത്രയോ കേരളത്തിന് വെളിയിൽ വരികപ്പെടുന്ന പ്രസിദ്ധീകരണ ശാലകളുടെ കേന്ദ്രമാണ്. അവിടെയൊക്കെ കണക്ക് ചോദിക്കുകയാണെങ്കിൽ ഓരോ വർഷവും 10-500 ഗ്രന്ഥങ്ങൾ പുതുതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളുടെ കോപ്പി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മലയാള മനോരമയ്ക്ക് തന്നെ 20 ലക്ഷം അതിലേറിയ കോപ്പി ഉണ്ടെന്നാണ് പറയുന്നത്. മാതൃഭൂമിക്ക് 14-15 ലക്ഷം ഉണ്ടെന്ന് പറയുന്നു. ദേശാഭിമാനിക്ക് 5 ലക്ഷം ഉണ്ട്. പിന്നെ ഇവിടെ മംഗളവും ദീപിയൊക്കെ ഇവിടെയുണ്ട്, കേരളഭൂഷണമുണ്ട്. മറ്റ് പത്രങ്ങളും നിരവധി കേരളത്തിലുണ്ട്. കേരളഭൂമിയുണ്ട്, പല എഡിഷനുണ്ട്, മാധ്യമമുണ്ട്, നിരവധി പത്രങ്ങളുണ്ട്. എല്ലാ പത്രങ്ങളും വായിക്കുന്നതാണ്. ഞാൻ 14 മലയാളം പത്രവും എല്ലാ ദിവസവും ഉണ്ട് അവിടെ. 4 ഇംഗ്ലീഷ് പത്രങ്ങളാണ് കിട്ടുന്നത്. ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ്സും ടൈംസ് ഓഫ് ഇന്ത്യയും ഡെക്കാൻ കറോഡ് ഇത്രയാണ് കിട്ടുന്നത്. ഇതടക്കം എല്ലാ പത്രങ്ങളും വായിക്കുന്നതാണ്. അങ്ങനെ മലയാളികൾ ഭൂരിപക്ഷവും പത്രം വായിക്കുന്നവരാണ്. പത്രത്തിൻ്റെ കോപ്പി വർദ്ധിക്കുക. പിന്നെ പാഠപുസ്തകങ്ങൾ തന്നെ വെറും പാഠപുസ്തകമല്ല, പലതരം എഴുത്തുകാരുടെ പുസ്തകങ്ങളും സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ലക്ഷക്കണക്കിന് കോപ്പികൾ അങ്ങനെ ചെലവാകുന്നു. എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഞാൻ കുറേ കാലമായിട്ട് ഇതിന് അനൗദ്യോഗിക കണക്കെടുക്കുകയായിരുന്നു. സ്കൂൾ ലൈബ്രറികൾ, കോളേജ് ലൈബ്രറികൾ, യൂണിവേഴ്സിറ്റി ലൈബ്രറി, യൂണിവേഴ്സിറ്റികളിലെ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി, മൊത്തത്തിൽ ലൈബ്രറി ഉണ്ടാവും. പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ലൈബ്രറികൾ, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഉണ്ട്, അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്ത് 10 ലൈബ്രറികളുണ്ട്. ഗ്രന്ഥശാല സംഘത്തിന് 5000 ലൈബ്രറികൾ. പിന്നെ നമ്മുടെ വീടുകളിലുള്ള ലൈബ്രറികൾ, 70 ലക്ഷം വീടില്ലേ, ഒരു 5-10 ലക്ഷം വീടുകളിൽ ഒരു 500 മുതൽ 1000 വരെ പുസ്തകങ്ങളുടെ വീടുകളുണ്ടാവും, ചിലപ്പോൾ അത് കൂടുതലുണ്ടാവും. ഇതെല്ലാം കൂടെ അനൗദ്യോഗികമായ കണക്ക് കൂട്ടിയാൽ ഒരു 135 കോടി പുസ്തകങ്ങൾ കേരളത്തിലിപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ സ്റ്റോക്കുണ്ട്. വിൽക്കാൻ വെച്ചിരിക്കുന്ന ബുക്ക് സ്റ്റാളുകളിലെ വേറെ, അത് ഞാൻ കൂട്ടിയിട്ടില്ല. ആകെ 3 കോടി മലയാളിയാണ് വായിക്കുന്നത്. കുറച്ചുകൂടി ആളുണ്ടെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളൊന്നും വായിക്കുന്നില്ല, വളരെ പ്രായമായി അവശരായവരും വായിക്കുന്നില്ല. 3 കോടി ആൾക്ക് വായനാശേഷി ഉണ്ട് എന്ന് കണക്കാക്കിയാൽ ഒരു മലയാളിക്ക് 45 ഗ്രന്ഥങ്ങളുണ്ട് ഈ കേരളത്തിൽ. ലോകത്ത് ഏത് രാജ്യത്തായി ഉള്ളത്? ഒരു രാജ്യത്തും ഉണ്ടാവില്ല. വികസിത രാജ്യങ്ങളിലും ഉണ്ടാവില്ല, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലും ഒരു പൗരന് ഇത്ര ഒരു നമ്മളൊരു കണക്ക് കൂട്ടുക, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ ശരാശരി മലയാളി പുസ്തകങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്. എല്ലായിടത്തും വാങ്ങുന്നവരുണ്ട്, ലൈബ്രറിയിൽ പോയി വാങ്ങുന്നവരുണ്ട്, പാഠശാലകളിൽ കോളേജ് അടക്കം പാഠ യൂണിവേഴ്സിറ്റി അവിടെ വെച്ച് പുസ്തകം പഠിക്കുന്നവരുണ്ട്. അവർ സ്വന്തമായി വരയ്ക്ക് വാങ്ങിക്കുന്നുണ്ട് അവരുടെ ചിലപ്പോൾ. പിന്നെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം അക്ഷരത്തിൽ കൂടിയാണല്ലോ വായിക്കുന്നത്. അവിടെയെല്ലാം അക്ഷരം വേണം, അവർ മലയാളമോ ഇംഗ്ലീഷോ എഴുതിയല്ലേ പറ്റും. അത് എത്ര ലക്ഷം പേരാണ് വായിക്കുന്നത്, എത്ര കോടിയാണ് വായിക്കുന്നത്? അപ്പോൾ വായന നല്ല നിലയിൽ നടക്കുന്നുണ്ട്. വായനയുടെ അഭിരുചിയുടെ പ്രശ്നമാണത്. തലമുറ തോറും അഭിരുചി മാറിക്കൊണ്ടിരിക്കും. ഒരേ തലമുറയിൽ തന്നെ പലർക്കും പല അഭിരുചിയായിരിക്കും. അതൊക്കെ അവരുടെ വായനയുടെ താല്പര്യമാണ്. ഇതിനെല്ലാം പുറമെയാണ്
ഇപ്പം ബൈബിളും ഖുറാനും എല്ലാ ദിവസവും വായിക്കുന്ന എത്ര ലക്ഷം ആളുണ്ട്? വായിക്കുകയല്ലേ? അതെല്ലാം പുസ്തകങ്ങളാണ്. ബൈബിളാണെങ്കിൽ ലോക സാഹിത്യത്തിലെ തന്നെ മികച്ച ഒരു ഗ്രന്ഥമെന്നാണ് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്നത്. വായിച്ചു നോക്കുമ്പോൾ ശരിയാണ് തന്നെ. ലോകത്തെ മികച്ച സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഒന്നുകൂടിയാണ് ബൈബിൾ. അതിൻ്റെ ഭാഷ, അതിൻ്റെ ഉള്ളടക്കം അതാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പറ്റി ഞാൻ മനസ്സിലാക്കി. എന്ത് മനോഹരമായ ഭാഷയാണ്, അതിൻ്റെ ആശയങ്ങളോട് യോജിക്കുക വിയോജിക്കും. ഇത്ര മനോഹരമായ ഭാഷയിലാണ് എഴുതുക, കാവ്യാത്മകമായ ഭാഷയാണ്. പിന്നെ മറ്റ് റിലീജിയസ് ഗ്രന്ഥങ്ങളുണ്ട്. രാമായണം എത്ര ലക്ഷം കോപ്പി വിടുന്നുണ്ടാവും. എത്രയോ മുമ്പ് രാമായണം മഹാഭാരതം ഒക്കെ ചില പബ്ലിഷേഴ്സ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും അങ്ങ് പ്രിന്റ് ചെയ്യാം. 60 വർഷം കൊണ്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രിന്റ് ചെയ്യാം. ഇതിപ്പോൾ 60 വർഷമല്ലല്ലോ, എത്രയോ 100 വർഷം മുമ്പാണ് എഴുത്തച്ഛനൊക്കെ എഴുതിയത്. അപ്പോൾ പുസ്തകത്തിൻ്റെ ഒരു വലിയൊരു എന്താ പറയുന്നത്, ഒരു ആവാസ ഗേഹമാണ് ഈ കേരളമെന്ന് പറയുന്നത്. ഇനി പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാവും, പക്ഷെ വായിക്കേണ്ടവരെല്ലാവരും വായിക്കുന്നുണ്ടോ? വായിക്കേണ്ട ഗ്രന്ഥങ്ങളാണ് വായിക്കുന്നത്. വായന കൊണ്ട് കേരളത്തിന് വേണ്ടത്ര പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യം. ഒരു മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കണമെങ്കിൽ വായന വളരെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് ലോകത്തോട് ആദ്യം ഒരു സിദ്ധാന്തമായി പറഞ്ഞത് ഇംഗ്ലീഷ് റിനൈസൻസിൻ്റെ കാലത്ത് ബേക്കൺ എന്ന് പറയുന്ന ആധുനിക ഉപന്യാസത്തിൻ്റെ പിതാവെന്ന് പറഞ്ഞ അദ്ദേഹം റീഡിങ് മേക്കത്ത് എ ഫുൾ മാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് 17th century മിൽട്ടൺ എന്ന മഹാകവി അദ്ദേഹം പറയുകയുണ്ടായി, ദ ബുക്ക് ഈസ് ദ പ്രഷ്യസ് ലൈഫ് ബ്ലഡ് ഓഫ് എ മാസ്റ്റർ ജീനിയസ്. ഒരു വലിയ പ്രതിഭാശാലിയുടെ ജീവരക്തമാണ് ഒരു ഗ്രന്ഥം, വെറുതെ ഒരു പുസ്തകം ഉണ്ടാവുന്നതല്ല. അത്ര വലിയ വാല്യൂ ഉണ്ട്. നമുക്കിഷ്ടം പോലെ പുസ്തകം ഉള്ളത് കൊണ്ടും എല്ലാവർക്കും എഴുത്തുമാനെ അറിയാവുന്നതുകൊണ്ടും പുസ്തകങ്ങളെ നമ്മൾ വേണ്ടത്ര ബഹുമാനിക്കുന്നുവെന്നൊരു സംശയിക്കുന്നു. ബൈബിളിൽ പറയുന്നത് പോലെ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടൻറ്റ്. ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു പുച്ഛമൊക്കെയാണ് ഇതല്ലേ, ഇതൊരു പുച്ഛം മലയാളിക്ക് തോന്നുന്നുള്ളൂ എന്നൊരു സംശയം. പുസ്തകങ്ങളെ കുറേ കൂടി ബഹുമാനിക്കണം, പുസ്തകം കൈകാര്യം ചെയ്യുന്നവരെയും ബഹുമാനിക്കണം. അതിന് ഒരു സാർവത്രികമായ ഒരു ബഹുമാനം ഉണ്ടോന്നുള്ള സംശയം. പിന്നെ പുസ്തകം അതൊരു ബിസിനസ്സായി മാത്രം കാണാൻ പാടില്ല. ഒരു പ്രസാധകരെ പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധിക്കും, ആ പ്രസാദ ആ കാര്യാലയം നിലനിൽക്കണം, ശമ്പളം കൊടുക്കണം, പ്രിൻറ്റിങ് കോസ്റ്റൊക്കെ വരും. പക്ഷേ അതൊരു സാഹിത്യ സബലി കൂടിയാണ്, സാംസ്കാരിക സബലി കൂടിയാണ്, വെറും ബിസിനസ് മാത്രമാണ്. എന്നുകൂടി കണക്കിലെടുക്കുന്നവരുണ്ട് ഇല്ലെന്നല്ലെങ്കിലും ആ കാര്യം വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം. ആ അതിൻ്റെ ഇടപെടലിൽ തന്നെ, ആ വിൽപ്പനയിൽ തന്നെ, പുസ്തകം സെലക്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നതിൽ തന്നെയൊക്കെ ഒരു നല്ല കാഴ്ചപ്പാട് വളരെ ആവശ്യമായിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, വായന മരിക്കുന്നു എന്ന് ചിന്തിക്കാൻ കാരണം ടെലിവിഷനും പിന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വന്നു, ഇതിൻ്റെ എല്ലാം പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ശക്തമായി, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അങ്ങനെയൊക്കെ ചിന്ത വരുന്നത്. ശബ്ദമില്ലാത്ത കാര്യമാണ്. പ്രിൻ്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും എടുക്കും. അനശ്വരത എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മീഡിയക്കില്ല, അത് പറയുന്ന അശ്വരാണ്. രാവിലെ ഒന്ന്, ഉച്ചക്കൊന്ന്, വൈകിട്ട് വേറെ ഒന്നാണ്. രാവിലെ എഴുതിയാൽ തന്നെ മാറ്റി എഴുതും വൈകുന്നേരം. ടെലിവിഷനിൽ അങ്ങനെയാണ്, ബ്രേക്കിംഗ് ന്യൂസ്, ഒരു വാർത്ത കൊടുക്കണം, സത്യമാണോ എന്നുപോലും അന്വേഷിക്കാറില്ല, ചെറു സത്യമായിരിക്കും. ഒരു വാർത്ത കൊടുക്കും, വിഭ്രമിപ്പിക്കണം. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, ചിലതൊക്കെ 2-3 ദിവസം നിൽക്കും. സരിതയുടെ തന്നെ 6 മാസം നിന്ന് പിന്നെ ഇപ്പോൾ സരിത പേര് കേൾക്കണം. അങ്ങനെ ചില കേസ് വരുമ്പോൾ അത്തരം കേസുകൾ താല്പര്യം കുറച്ച് കൂടുതലാണ് നമ്മുടെ നാട്ടുകാർ. അപ്പോൾ അങ്ങനെ വേറെ സരിതയുള്ള വേറെ പേരിലായിട്ട് ഇത് കുറച്ച് ദിവസം വലിയ ആരോമാണ് പിന്നെ അത് കേൾക്കാൻ.
അവൻ നമ്മൾ ആരും സംസാരിക്കാറുണ്ട്. അത്തരം വാർത്തകളുടെ മേലാണ് ത്രൈവ് ചെയ്യുന്നത്. പക്ഷെ പ്രിന്റ് മീഡിയ അതല്ല, അത് അനശ്വരമാണ്, നശിക്കത്തേയില്ല. അതാണ് അക്ഷരം, അക്ഷരം അക്ഷരമില്ലാത്തത്. എങ്ങനെയാണ് ഇപ്പോഴും ഭഗവത്ഗീത നിലനിൽക്കുന്നത്? നമ്മൾ പരസ്പരം ചെവിയിൽ ചെല്ലിയാണോ? അറിയാവുന്ന എത്ര പേരുണ്ട്? ഇപ്പോഴൊന്നും ആരും ഇത് കാണാതെ മനസ്സിൽ പൊറിയല്ല. പണ്ടൊക്കെ ഞാൻ, എനിക്ക് ഓർമ്മയുണ്ട്, പഴയ ചില പ്രൊഫസർമാരും ഇപ്പോഴൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ് അവർ കൂടുതൽ, ജീവിച്ചത് കുറവാണ്. മറ്റു ചില വായനക്കാരും ഈ മിൽട്ടൻ്റെയൊക്കെ പാരഡൈസ് ലോസ്റ്റൊക്കെ കംപ്ലീറ്റ് അങ്ങ് പറയുകയാണ്, എഴുന്നേറ്റ് വന്നിട്ട് കംപ്ലീറ്റ് അങ്ങ് പറയുകയാണ്. രാമായണത്തിൻ്റെ 10-30 പേജ് അങ്ങ് പറയുകയാണ്. ഇന്നിപ്പോൾ ആരും ആ സാഹസത്തിന് പോകുന്നില്ല. അതെല്ലാം വായിച്ച് കിട്ടിയ അറിവുകളാണ്. അപ്പം അനശ്വരമായിട്ടുള്ള ഒന്നാണ് അക്ഷരങ്ങളാൽ നിർമ്മിച്ച പുസ്തകങ്ങൾ. ക്രിസ്തുവിന് എത്രയോ 1000 വർഷം മുമ്പാണ് യുവദശത്തുകൾ, അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രിന്റഡ് കോപ്പി കിട്ടിയതുകൊണ്ടല്ല. അതുപോലെ വേദങ്ങൾ, ബൈബിള്, ഖുറാൻ, ഓരോ സാഹിത്യത്തിലെ ആദ്യകാല കൃതികൾ, കാളിദാസിൻ്റെ കൃതികൾ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ കൃതികൾ, ഇതെല്ലാം നൂറ്റാണ്ടുകളുടെ മുമ്പുള്ളതല്ലേ, ഞാൻ ദഹിപ്പിക്കുന്നില്ല. അതെല്ലാം നിലനിൽക്കുന്നത് അക്ഷരത്തിൻ്റെ ബലത്തിലാണ്. അപ്പം അതിനെപ്പറ്റി ഭയാശങ്ക വേണ്ട. പക്ഷേ അത് വേണ്ടത്ര ശരിയായി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ, വായിപ്പിക്കാൻ കഴിയും? ഇത്തരം പ്രസംഗം സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരുന്നത് തികച്ചും ശരിയായ കാര്യമായിരിക്കും എന്നെനിക്ക് പറയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ കാലത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒന്നാണത്, ഈ അന്തർദേശീയ പുസ്തകോത്സവം. പുസ്തകങ്ങളുണ്ടാവട്ടെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകം മാത്രമല്ല, ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമുക്കൊരു അഭിപ്രായമുണ്ട്, അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായമുള്ള പുസ്തകങ്ങളൊക്കെ അതെല്ലാം വായിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ചിന്തകളുടെ വൈവിധ്യവും അങ്ങനെ വൈരുദ്ധ്യമാർന്ന ചിന്തകൾ തമ്മിലുള്ള സമന്വയവും നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള ആ വൈവിധ്യത്തെ നമ്മൾ അംഗീകരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ചിന്തയിലൂടെ ജനാധിപത്യം, നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ ഫലമായി വരുന്ന ജനാധിപത്യ ബോധം, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യ ബൗദ്ധികത രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ഇഷ്ടമുള്ളത് മാത്രം വായിച്ചാൽ പോലെ, സാധാരണ ഒരു വായനക്കാരന് അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ സാധാരണ അല്ലാതെ വായനയും ബൗദ്ധിക തലത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ വായിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഉത്തരവാദിത്തമുള്ള ധാരാളം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. എഴുത്തുകാരതാണ്, അധ്യാപകരതാണ്, രാഷ്ട്രീയ പ്രവർത്തകരതാണ്. രാഷ്ട്രീയം ഏറ്റവും വലിയ കലയാണ്, ഏറ്റവും വലിയ ശാസ്ത്രമാണ് രാഷ്ട്രീയം. പക്ഷെ അത് സാധാരണ കേരളം തെറ്റിദ്ധരിപ്പിക്കുന്നു, വേറൊരു പണിയില്ല രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനല്ല. ഏറ്റവും വലിയ കലയും ഒരു ശാസ്ത്രവുമാണ് രാഷ്ട്രീയം. സമൂഹത്തിലെ സമസ്ത പ്രതിഭാസങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് രാഷ്ട്രീയം. ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ ആ രാജ്യത്തുള്ള സമസ്ത പ്രതിഭാസങ്ങളെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ല, അതിനെ വളർത്താൻ ഉത്തരവാദിത്തമില്ല, രാജ്യത്തിൻ്റെ ചരിത്രത്തെപ്പോലും ജനങ്ങളോട് പറയാൻ ഉത്തരവാദിത്തമില്ല. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കും വായനയെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും സമൂഹത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുമുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നല്ല നിലയിൽ കേരളത്തിൽ ഒരു കാലത്ത് നിർവഹിക്കപ്പെട്ടിരുന്നു, നല്ലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴാരും ഇല്ലെന്ന് ഞാൻ പറയല്ല. ആ കാലത്ത് കുറച്ചുകൂടി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ഊന്നൽ നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുസ്തകങ്ങൾ പ്രസംഗത്തിൽ കോട്ട് ചെയ്യാൻ മാത്രമുള്ളതല്ല, എനിക്ക് അറിവുണ്ടെന്ന് കാണിക്കാൻ, പ്രസംഗത്തിൽ പുസ്തകങ്ങൾ കോട്ട് ചെയ്യുന്നത് നല്ലതാണ്, കവിതയോ നോവലോ കോട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് വെറുതെ കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതൊരു
സംസ്കാരം ഒരു ബൗദ്ധികത വളർത്തിയെടുക്കാൻ വേണ്ടി കൂടിയായിരിക്കണം. എന്തെല്ലാം ഉണ്ടെങ്കിലും കേരളം ഇത്രയും പുസ്തകങ്ങളുടെ ഒരു നാട്, ഇവിടെ നോക്കിയാലും പുസ്തകങ്ങളാണ്, എവിടെ നോക്കിയാലും കോടിക്കണക്കിന് പുസ്തകങ്ങളുടെ സഞ്ചയമാണ് ഈ കേരളത്തിലുള്ളത്. അതൊന്ന് ശരിയായ ഗവേഷണം ചെയ്യാൻ പോലും ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലൊക്കെ സിൻഡിക്കേറ്റിൽ 12 വർഷം ഞാൻ പ്രവർത്തിച്ചപ്പോൾ 100 കണക്കിന് PhD ഞങ്ങൾ കൊടുക്കണ്ട, സിൻഡിക്കേറ്റിൽ വരുമല്ലോ, ഒരുപാട് വൈശാസ്ത്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തെപ്പറ്റി ആരും ഗവേഷണം ചെയ്യുന്നു. കേരളത്തിലെ പുസ്തകങ്ങളുടെ സാന്നിധ്യം എന്താണ്? എങ്ങനെയാണ് കേരളത്തിലെ പുസ്തകങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നത്? പുസ്തക വായനയിലും പുസ്തകം സംരക്ഷിക്കുന്നതിലും കേരളം ലോകത്ത് ഏത് നിലയിൽ നിൽക്കുന്നത്? ഇതേപ്പറ്റിയൊന്നും ആരും ഗവേഷണം നടത്താറില്ല. ഗവേഷണം നടത്തണം. കാരണം നമ്മുടെ ലൈബ്രറികൾ, നമ്മുടെ സ്കൂൾ ലൈബ്രറികൾ, നമ്മുടെ പബ്ലിക് ലൈബ്രറികൾ എല്ലാം നിൽക്കുകയല്ലേ. യൂണിവേഴ്സിറ്റി ലൈബ്രറികൾ, വീട്ടിലെ ലൈബ്രറികൾ ഒരു പ്രധാനപ്പെട്ടത്. അതിലേത് തരം പുസ്തകത്തിനാണ് കേരളത്തെ കൂടുതൽ താല്പര്യം? ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില പ്രത്യേക സാഹിത്യ കൃതികളെ ആക്ഷേപിക്കുന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണെന്ന് കരുതുന്നു. പല പൈങ്കിളി കഥയാണ്, ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ഏത് കഥയായാലും താല്പര്യമുണ്ട് വായിക്കലേ വായിക്കുന്നു, ആക്ഷേപിക്കാൻ എന്താ അവകാശം? ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും വായിച്ചുകൊണ്ടിരുന്ന മുട്ടത്തുവർക്കയുടെ നോവലുകളാണ് കാനവീരയുടെ നാടകം. വളരെ പോപ്പുലർ ആയിരുന്നു മുട്ടത്തുവർക്കയുടെ നോവലുകൾ. മയിലാടുന്നു, അങ്ങനെ ഭയങ്കര ഒത്തിരി എണ്ണമുണ്ട്. ഒക്കെ വായിക്കാൻ വേഗം വായിക്കാൻ. കൃഷിക്കാരുടെ കഥയാണ്, അധ്വാനിക്കുന്ന മനുഷ്യരുടെ സൽക്കഥകളാണ്. അതിനകത്ത് യാതൊരു വൃത്തികേടുമില്ല. നിഷ്കളങ്കരായ മനുഷ്യരുടെ, കൃഷിക്കാരുടെ, ഈ മലയോര പ്രദേശം കൃഷിക്കാരുടെ കഥയാണ്. ഒരുപാട് പേര് ആക്ഷേപിച്ചു അദ്ദേഹത്തിന് സിനിമ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹത്തിനൊരു ട്രസ്റ്റ് ഉണ്ടാക്കി അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ച ആൾ വന്ന് വാങ്ങുകയുണ്ടായി എന്നുള്ളത് വേറൊരു കാര്യം. വാങ്ങിയിൽ തെറ്റില്ല. അപ്പം നാം മനസ്സിലാക്കണം, നമുക്കിഷ്ടമുള്ളത് മാത്രമല്ല, സമൂഹത്തിന് ദോഷകരമല്ലാത്തതെല്ലാം വായിക്കട്ടെ. ദോഷകരമായത് വായിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. ദോഷകരമായത് വായിക്കുന്നത് കൊണ്ട് ദോഷമാണെന്ന കാര്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. അങ്ങനെ നാനാസ്വരത്തിൽ ചിന്തകളാൽ സമൃദ്ധമായ കേരളീയ ആശയലോകത്ത് 35 വർഷത്തെ മഹത്തായ പാരമ്പര്യവുമായി ദർശന അന്താരാഷ്ട്ര പുസ്തകമേളയും 1st കോട്ടയം ലിറ്റററി ഫെസ്റ്റിവലും ഉള്ളത് തുടങ്ങുകയാണ്. അതിൻ്റെ മുഖമുദ്ര ഒന്നുകൂടി തെളിയിക്കും, ഒന്നുകൂടി പ്രകാശിപ്പിക്കും എന്ന ഉത്ത വിശ്വാസത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ മേളയ്ക്ക് ആശംസ. ബഹുമാനരായ വിശിഷ്ട വ്യക്തികളെ, കോട്ടയത്തിൻ്റെ സാംസ്കാരിക തലത്ത് തനതായ സംഭാവന നൽകുന്ന നമ്മുടെ മുൻ MLA പ്രിയപ്പെട്ട വാസവൻ അവരുടെ സാഹിത്യ സംഭാവനയും സാമൂഹിക ബന്ധങ്ങളും ഒരുമിച്ച് ചേർത്ത് സമൂഹത്തിന് നന്മ ചെയ്യാം എന്ന് കാണിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഔദ്യോഗിക ജീവിതം വഹിക്കുന്ന ബഹുമാനപ്പെട്ട KV മോഹൻകുമാർ IAS അവരുടെ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സഹ പ്രവർത്തനങ്ങളിൽ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരുന്ന് വേണ്ട എല്ലാ പരിഹരണങ്ങളും നൽകുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട സാബു തോമസ്, ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ കാലങ്ങളിലൂടെയുള്ള വളർച്ചയ്ക്ക് തനതായ സംഭാവനകൾ നൽകി ഇനിയും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പുതുശ്ശേരി അച്ഛൻ, 35th അന്തർദേശീയ ദർശന അന്താരാഷ്ട്ര പുസ്തകമേളയും 1st കോട്ടയം ലിറ്റററി ഫെസ്റ്റിവലും ഒരുമിച്ച് ചേർന്ന് വ്യത്യസ്തമായ തലത്തിൽ അണിയിച്ചൊരുക്കുന്ന
ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ കാളിയാനിയച്ചൻ, പുസ്തകത്തെയും പുസ്തകമേളകളെയും ദർശനയുടെ ദർശനങ്ങളെയും ഒരുമിച്ച് നിന്ന് പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന കോട്ടയത്തിൻ്റെ മഹത് സാന്നിധ്യങ്ങളെ ബഹുമാനായ മന്ത്രി പുസ്തകത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചും അക്ഷരത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിച്ചു. വൈചിത്രമാർന്ന ചിന്താധാരകളുടെ മുൻപിൽ ഹൃദയത്തിൻ്റെ വിശാലതയ്ക്കും കാഴ്ചപ്പാടുകളുടെ വളർച്ചയ്ക്കും പുസ്തകത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതിനിടയിൽ നവമാധ്യമങ്ങളും പുസ്തകങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും സാന്ദർഭികമായി ബഹുമാനപ്പെട്ട മന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. 35 വർഷത്തെ മഹത്തായ പാരമ്പര്യത്തിലൂടെ പുസ്തകത്തിനും പുസ്തക വായനയ്ക്കും പുസ്തകരചനയ്ക്കും അക്ഷരനഗരിയിലെ ഹൃദയങ്ങൾക്കും മനസ്സുകൾക്കും വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് ദർശനം കടന്നുപോവുകയാണ്. ഒരു പുതിയ ദർശനം തന്നെ കൊടുത്തുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾക്ക് വലിയ വില കൊടുക്കാത്ത തിരക്കിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അല്ല, തലമുറകളെ കുറ്റം പറയാനില്ല, ചെറുപ്പക്കാർ വായിക്കുന്നില്ലെന്ന് ഞങ്ങൾക്കോ ഞങ്ങളെക്കാൾ മുതിർന്നവർ വായിക്കുന്നില്ലെന്ന് മറ്റുള്ളവർക്കോ ഒന്നും പറയാനില്ല. നമ്മളെല്ലാവരും തിരക്കിലാണ്, ആരും വായനയ്ക്ക് മെനക്കെടാറില്ല എന്നുള്ളൊരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന നല്ല നേതാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പൊതു സത്യത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കപ്പെട്ടതുപോലെ മനസ്സ് കവരുന്ന പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അവതരിപ്പിക്കപ്പെടുന്ന വാർത്താ ചാനലുകളും നവമാധ്യമങ്ങളും ഇന്ന് നമ്മയൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. വാർത്തകൾ വിൽപ്പന ചരക്കായി തീർന്നു എന്ന് നമുക്ക് കേരള പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായി എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് താല്പര്യങ്ങൾ സൃഷ്ടിക്കുകയും താല്പര്യങ്ങളനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുകയും ആവർത്തിച്ച് ആവർത്തിച്ച് അതേ വാർത്തകൾ പറഞ്ഞ് അത് സത്യമാണെന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പരിസ്ഥിതിയിലേക്ക് നവമാധ്യമങ്ങൾ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. നവമാധ്യമങ്ങൾ തീർച്ചയായും ഒത്തിരിയേറെ സംഭാവനകൾ നൽകുന്നുണ്ട്. കാലദേശ പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവരിലും എത്രയും വേഗം എത്തിച്ചേരാനുള്ള നവമാധ്യമങ്ങളുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഉൾക്കാമ്പ് മനുഷ്യ മനസ്സുകളെ ഉത്തേജിപ്പിക്കാനും വളർത്താനും സാധിക്കുന്നതാണെങ്കിൽ ഇത് നന്മയുടെ അംശമാകും. പക്ഷെ പലപ്പോഴും നവമാധ്യമങ്ങളെ കച്ചവട ചരക്കുകളാക്കി മാറ്റി പ്രത്യേക ലക്ഷ്യം സാധിക്കാൻ മാത്രം ചെയ്തു തീർക്കുന്ന ഒത്തിരിയേറെ വികലമായ അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ സ്വീകരണ മുറികളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലിരിക്കുന്ന ടാബിലും ഫോണിലും എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 35 വർഷങ്ങൾക്ക് മുൻപ് വായന മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കുമെന്നും സ്വാധീനിക്കണമെന്നും തനതായ ഒരു ദർശനം കാഴ്ചവെച്ച ദർശന ഇന്ന് ഓൺലൈൻ മീഡിയയിലേക്ക് കടക്കുക. ഓൺലൈൻ മീഡിയയുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കുവാൻ എന്നെ ഏൽപ്പിച്ചത്. എന്താണ് ഓൺലൈനിന്റെ പ്രത്യേകത? പലതും ഇന്ന് ഓഫ്ലൈനായി തീർന്നിരിക്കുമ്പോൾ എപ്പോഴും സജീവമായിരിക്കുന്ന ഓൺലൈൻ 24 മണിക്കൂറും പലപ്പോഴും സജീവമാണ്. കാരണം ഇതിന് മുൻപിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കൊച്ചു യന്ത്രത്തിൻ്റെ മുൻപിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും മാതാപിതാക്കളും ഒക്കെ മത്സരിച്ച് വാർത്തകൾ പരതുകയും
വാർത്തകളും സംവാദങ്ങളും നടത്തുകയും ചെയ്യുന്നൊരു കാലമാണ്. ഇവിടെയും ദർശനം ആവശ്യമാണ്. സമഗ്രമായ ദർശനത്തിലൂടെ മാത്രമേ മനുഷ്യഹൃദയങ്ങളിലേക്ക് ഓൺലൈൻ സംവാദങ്ങളും സംക്ഷേപങ്ങളും നടക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് ദർശന ഒരു പുതിയ കർമ്മപദ്ധതിയിലേക്ക്, നമുക്ക് ഏവർക്കും ആവശ്യമായ കർമ്മപദ്ധതിയിലേക്ക് കടന്നിരിക്കുകയാണ് ദർശന ഓൺലൈൻ മീഡിയ. വാർത്തകളെയും യാഥാർത്ഥ്യങ്ങളെയും തനിമയോടും സത്യസന്ധതയോടും മനുഷ്യഹൃദയങ്ങൾക്കും മനുഷ്യബുദ്ധിയുടെ വികാസത്തിന് ഉപകാരപ്രദമായ വിധിയിലും അവതരിപ്പിക്കുവാൻ ദത്തശ്രുതമാണ് ദർശന എന്ന് ഈ അവസരത്തിൽ ദർശനയുടെ ഡയറക്ടർ ബോർഡിലെ അംഗമെന്ന നിലയിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ ഏറ്റുപറയുകയാണ്. ദർശന കഥ സൂക്ഷിക്കുന്ന മൂല്യങ്ങളെല്ലാം ജനഹൃദയങ്ങളിൽ ആധുനികതയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുവാൻ ഈ ഓൺലൈൻ മീഡിയയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഇക്കിളിപ്പെടുത്തുന്ന ഓൺലൈൻ പദ്ധതികളും സംശയാസ്പദമായ വാർത്തകളെ കച്ചവട വാർത്തകളാക്കി മാറ്റി വിറ്റു പണം പറ്റുന്ന മീഡിയകൾക്കെല്ലാം അപ്പുറം യാഥാർത്ഥ്യ ദർശനങ്ങൾ, മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന ദാർശനിക മൂല്യങ്ങൾ കണ്ടെത്തുവാൻ ദർശന ഓൺലൈൻ മീഡിയ സജീവമായി നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്കും ഒന്നാമത് ലിറ്റററി ഫെസ്റ്റിവലിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ സംഘാടക സമൂഹത്തിനും നേതൃത്വം കൊടുക്കുന്നവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. പുസ്തകോത്സവങ്ങൾക്ക് എന്നും പ്രോത്സാഹനവും സഹകരണവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ബഹുമാനനായ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ഇപ്പോൾ ഡയറക്ടർ പ്രകാശനം ചെയ്യുന്നു. ഡയറക്ടർ ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ നമുക്ക് ഏവർക്കും പ്രിയങ്കനായ കോട്ടയത്തിൻ്റെ മുൻ MLA-യും സാംസ്കാരിക പ്രവർത്തകരുടെ എഴുത്തുകാരുടെ മനസ്സറിഞ്ഞവർക്കൊപ്പം പ്രവർത്തിക്കുന്ന പ്രോത്സാഹനം ചെയ്യുന്ന വ്യക്തിത്വമായ ശ്രീ വി എൻ വാസവൻ MLA ആയിരിക്കും. അതേ തുടർന്ന് ശ്രീ വി എൻ വാസവൻ MLA കൂടെ സംസാരിക്കും. ബഹുമാന്യനായ ഫാദർ സെബാസ്റ്റ്യൻ അലഞ്ഞിക്കുന്നു, ബഹുമാന്യനായ വൈസ് ചാൻസലർ ശ്രീ സാബു തോമസ്, ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ന് ശ്രീ പുതുശ്ശേരി അച്ഛൻ, ശ്രീ ജസ്റ്റിൻ കാളിയാനിക്കൽ, ശ്രീ തേക്കിൻകാട് ജോസഫ് സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, ദർശന അക്ഷരനഗരിയുടെ പിറകുക്കുറിയായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കേന്ദ്രമാണ്. വിദ്യാഭ്യാസ രംഗത്തെ വൈവിധ്യങ്ങളായ കോഴ്സുകൾ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് എല്ലാ സാംസ്കാരിക പരിപാടികളിലും നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്നും അഭിമാനകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരും. അക്കൂട്ടത്തിലൊന്നാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവം. 35th അന്താരാഷ്ട്ര പുസ്തകോത്സവം നടക്കുന്ന കാലഘട്ടത്തിൻ്റെ സവിശേഷതയും പുസ്തകം വായനയുടെ പ്രത്യേകതയും അക്ഷരത്തിൻ്റെ സവിശേഷതയുമെല്ലാം ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ ജി സുധാകരൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നമുക്കെല്ലാം അറിയാം, സാമൂഹ്യ പുരോഗതിക്ക് കലയും സാഹിത്യവും വഹിക്കുന്ന പങ്ക് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ആശയങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾ എപ്പോഴും സാഹിത്യത്തിൽ നിന്ന് ബൗദ്ധിക നിലവാരങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുക. അത് സാംസ്കാരിക പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു.
അതിന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല മാർഗങ്ങൾ വായനയും അതോടൊപ്പം തന്നെ ആ രംഗത്ത് വിവിധ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും ആശയ സംവാദ വേദികളിൽ പുത്തൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സെമിനാറുകളും സിമ്പോസിയങ്ങളുമെല്ലാം അതുവഴിയാണ് നമുക്ക് കൂടുതൽ വായനയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ കഴിയും. മുമ്പ് ഒരു വായനശാലയിൽ കേന്ദ്രീകരിച്ച് നിന്ന് ഓരോ ദിവസവും പുസ്തകം മത്സരിച്ച് വായിച്ച് ആ പുസ്തകത്തിലെ കഥയും കഥാപാത്രങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വേദിയൊരുക്കാറുണ്ട്. പക്ഷേ ഇന്ന് അത്തരം വായനശാലകൾ അത്തരം വായനാ രൂപങ്ങളും കാണുന്നില്ല. അങ്ങനെ വായിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ഒരാൾക്ക് കാണാൻ കഴിയാത്തത് മറ്റൊരാൾ കാണുന്നു. ഓരോ കഥയും കഥാപാത്രത്തെയും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ വിവരണവും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. അതിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കാണ് പ്രധാനം. അതോടൊപ്പം തന്നെ ടെക്നോളജിയുടെ വികാസവും. എപ്പോഴും ടെക്നോളജിയുടെ വികാസത്തിൽ നിന്ന് ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും സമയം പലർക്കും ലഭിക്കാത്ത രൂപത്തിലും അതിൽ കേന്ദ്രീകരിക്കുന്ന സ്ഥിതിയും വരുമ്പോൾ വായനയുടെ നമ്പരുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് പ്രശ്നമാണ്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് സമീപകാലത്ത് വന്നിട്ടുള്ള ചില മാറ്റങ്ങളും അതിലെ പുത്തൻ നീക്കങ്ങളുമെല്ലാം വായനയിലേക്ക് വീണ്ടും യൗവനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, വിദ്യാർത്ഥി സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കെ സഹായിക്കുന്ന തരത്തിലാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ആ നിലയിൽ നമുക്ക് വായനയുടെ വോളിയം വർദ്ധിപ്പിച്ചു വരേണ്ട ഒരു കാലഘട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് തരംഗരായിരുന്നാലും നമുക്ക് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, അതുപോലെ തന്നെ കലയും സാഹിത്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കല. സാഹിത്യവും കലയും വേർതിരിക്കാൻ കഴിയും, രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. കലയിൽ ഏതൊരു പ്രശ്നവും ഇന്നിപ്പോൾ ഈ വേദിയിൽ അന്താരാഷ്ട്ര പുസ്തകത്തോടനുബന്ധിച്ച് പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നിരവധി കലാവിരുന്നുകൾ അവതരിപ്പിക്കും. ആ കലാവിരുന്നുകളിൽ കൂടി സാധാരണക്കാർ, ഒരു കാലഘട്ടത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണക്കാർക്കും പാവങ്ങൾക്കും ഒരുപക്ഷെ ഷേക്സ്പിയറുടെ ഒട്ടേറെ കഥാപാത്രങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ ഇടവന്നിട്ടുള്ളത് കലയാണ്. ഇപ്പോൾ ഷേക്സ്പിയറുടെ ഒഥല്ലോയെ കുറിച്ച് ചോദിച്ചാൽ, ഇയാവോയെ കുറിച്ച് ചോദിച്ചാൽ, അതെല്ലാം സാധാരണക്കാരുടെ മനസ്സിൽ എത്തിച്ചേർന്നത് നാടകം വഴിയും കഥാപ്രസംഗം പോലുള്ള ജനകീയ കലകൾ വഴിയുമാണ്. അങ്ങനെ ജനകീയ കലകൾ ഈ സാഹിത്യ ലോകത്തു നിന്ന് വേർതിരിച്ചു നിർത്തിക്കൊണ്ടല്ല, ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കുമ്പോൾ സാധാരണക്കാരന് ഹൃദയസ്പർശിയായി നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെയും അതോടൊപ്പം തന്നെ തന്നെ ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ സവിശേഷതയെക്കുറിച്ചുമെല്ലാം തിരിച്ചറിയാൻ കഴിയും. അത്തരത്തിൽ പ്രതിഫലിക്കുന്നതുപോലെ മറ്റെത്ര വാചാലമായി ഒരുപക്ഷെ പ്രസംഗിച്ചാലും ആ പ്രസംഗത്തെക്കാളുപരി ദൃശ്യാവിഷ്കാരം വഴി വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ ആശയം അല്ലെങ്കിൽ ഒരു പുതിയ സംഭവം ആളുടെ മനസ്സിൽ തറയ്ക്കുന്നതുപോലെ മറ്റൊരു രൂപത്തിലുണ്ടാവില്ല. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരു അന്തർദേശീയ പ്രശസ്തിയാർജിച്ച ചിത്രം ഒരു ചിത്രകാരൻ വരച്ചു. ആ ചിത്രം മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ രാജ്യം യുദ്ധത്തിൻ്റെ ഭീകരതയിൽ കുടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോൾ പട്ടിണിയും മുഴുപട്ടിണിയും എല്ലാം ചേർന്ന് രാജ്യം ചെന്നെത്തിയിട്ടുള്ള അത്യന്തം അതിഭീരീജനകമായ അന്തരീക്ഷത്തെ വരച്ചു കേട്ടാൽ ഒരു ചിത്രകാരൻ വരച്ചത് മരിച്ചു കിടക്കുന്ന ഒരു അമ്മയുടെ മുല നുണഞ്ഞു വരച്ചു കുടിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം. ആ ചിത്രം അന്തർദേശീയ പ്രശസ്തി ആർജിക്കുകയും അത് വലിയ അവാർഡ് നേടുകയും ചെയ്താണ് ആ കാലഘട്ടത്തിൽ. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് അതിൻ്റെ ഭീകരത. ഞാൻ സൂചിപ്പിച്ചത് ഒരു ചെറിയ സംഭവത്തെപ്പോലും, അല്ലെങ്കിൽ എത്ര വലിയ സംഭവത്തെപ്പോലും ചെറിയ രൂപത്തിൽ കൂടി അവതരിപ്പിച്ച് സാധാരണക്കാരുടെ മനസ്സിൽ ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതയും ആ വിഷയത്തിൻ്റെ ഗൗരവവും ബോധ്യപ്പെടുത്താൻ ഇത്തരത്തിൽ കലയ്ക്ക് കഴിയും. അതുപോലെ തന്നെ സാഹിത്യത്തിൽ, അത് കവിതയ്ക്കായിരുന്നാലും ശരി, നാടകത്തിനായിരുന്നാലും ശരി, അതേപോലെ തന്നെ നോവലിനായാലും ശരി, അല്ലെങ്കിൽ യാത്രാവിവരണങ്ങൾ വഴിയായാലും ശരി, നിശ്ചയമായും നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിയും. അങ്ങനെയാണ് നമുക്ക് പുതിയ അറിവുകൾ സമ്പാദിച്ച് വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇത്തരം പുസ്തകോത്സവങ്ങൾ അവർക്ക് അവസരം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അത് നന്നായി പ്രയോജനപ്പെടുന്നൊരു സ്ഥിതി കോട്ടയത്ത് പൊതുവിൽ കാണുന്നുണ്ട് എന്നുള്ളതും നമുക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഓരോ വർഷവും ദർശന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ ശ്രദ്ധ ഈ രംഗത്തേക്ക് ക്ഷണിക്കുകയും അതേപോലെ തന്നെ നിരവധി അനവധി പ്രസാധകരുടെ വലിയ രൂപത്തിലുള്ള സ്റ്റാളുകൾ വന്ന് വലിയ രൂപത്തിൽ പുസ്തക വിപണനം നടക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്ന് നാം നോക്കിക്കാണുകയാണ്. അതിനവസരമൊരുക്കുമ്പോൾ
നമുക്ക് നിശ്ചയമായും സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് വൻ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കുകയാണ് ദർശനം ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയും. ആ നിലയിൽ നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഹൃദയമായ രൂപത്തിൽ ഈ പുസ്തകോത്സവം മാറി തീരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് ഈ വർഷത്തെ വയലാർ അവാർഡ് നേടിയ നമുക്കേറെ സുപരിചിതനായ ശ്രീ മോഹൻകുമാർ ഐ എസ്, അദ്ദേഹം നമുക്ക് ഈ നാടുമായി ആത്മബന്ധമുള്ളയാളാണ്. നമ്മളെല്ലാം അദ്ദേഹത്തെ അറിയുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൂടി ഈ വർഷം ലഭിക്കട്ടെ എന്ന് അഡ്വാൻസായി ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയതിൽ ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയാണ്. നമ്മൾ മുമ്പ് വയലാർ അവാർഡ് കിട്ടിയ ഗ്രന്ഥങ്ങളെല്ലാം ഇവിടെ എസ് പി സി എസിലോ അല്ലെങ്കിൽ ദർശനിയിലോ ഒക്കെ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അത് മീരയുടെ ആരാച്ചാറായിരുന്നാലും ശരി, യു കെ കുമാരൻ്റെ തഷം കുമ്പസ്വരൂപമായിരുന്നാലും ശരി, അണ്ടാൽ രേവയാനിയായിരുന്നാലും ശരി, ഇതെല്ലാം നമ്മൾ വിവിധ തലങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്ത ഗ്രന്ഥങ്ങളാണ്. ഈ വർഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും ഒന്ന് ചർച്ച ചെയ്യാൻ കൂടി ദർശന അവസരമൊരുക്കണമെന്നുകൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നിറഞ്ഞ് ഈ വിജയകരമായ ചരിത്രയാത്ര ദർശനം തുടരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കോട്ടയത്തെ പുസ്തക സ്നേഹികൾ ഏറെ ആഹ്ലാദിക്കുന്നു, അഭിമാനിക്കുന്നു. വയലാർ പുരസ്കാര ജേതാവായ ഈ സാഹിത്യ പ്രതിഭയുടെ വാക്കുകൾക്കായി ഞങ്ങൾ കാതോർക്കും. ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ കാളിയാനിയും, ദർശന അക്കാഡമി ഡയറക്ടർ ഫാദർ ജോസഫ് പുലിശ്ശേരി, റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ഇളഞ്ഞിക്കൽ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ്, സ്കൂൾ ഓഫ് ജേർണലിസം ഡയറക്ടർ ശ്രീ തേക്കൻകാട് ജോസഫ്, എൻ്റെ പ്രിയ സുഹൃത്ത് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീ പോൾമണലി, ശ്രീ മാടവന ബാലകൃഷ്ണൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 35 വർഷമായിട്ട് അക്ഷര നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന കോട്ടയത്ത് ഇത്തരമൊരു അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് വേദി ഒരുക്കുന്ന ദർശനയുടെ സാരഥികളെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. ഈ വർഷം ആദ്യമായിട്ട് 1st ലിറ്റററി ഫെസ്റ്റിവൽ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട്, കൂടുതൽ ഉചിതം പ്രൗഢമായിട്ട് ഈ പുസ്തകമേളയും ലിറ്ററി ഫെസ്റ്റിവലും മുന്നോട്ട് കൊണ്ടുപോകാൻ ദർശനയുടെ സാരഥികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം വായിക്കാനിടയായി. അത് പോളണ്ടിലെ ഡൊമിനിക്കൻ പള്ളികളെക്കുറിച്ചായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കുറച്ച് 3-4 ഡൊമിനിക്കൻ പള്ളികൾ, അവിടെ പുരാതനമായിട്ടുള്ള നല്ല കമനീയമായിട്ടുള്ള വാസ്തുശില്പ മാതൃകയിലൊക്കെ പണികഴിപ്പിച്ച ഈ ഡൊമിനിക്കൻ പള്ളികളിൽ ആരാധന നടത്താൻ പറ്റാത്തൊരു ഒരു സാഹചര്യമുണ്ട്. ഈ പള്ളികൾ, ഈ ദേവാലയങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പോളണ്ടിലെ ജനങ്ങൾക്കിടയിൽ അവിടുത്തെ ഗവൺമെൻറ് ഒരു ഹിത പരിശോധന നടത്തി. പല കാര്യങ്ങൾക്കും നമുക്ക് ഈ കെട്ടിടങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് ഈ ദേവാലയങ്ങളെല്ലാം പുസ്തകശാലകളാക്കി മാറ്റണമെന്നായിരുന്നു. പോളണ്ടിലെ ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന്, പകൽ സമയങ്ങളിൽ വന്നിരുന്ന് പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെയുള്ള പുസ്തകശാലകളായിട്ട്, വായനശാലകളായിട്ട് ഈ പള്ളികളെ മാറ്റണമെന്നാണ് അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഗവൺമെൻറ് എന്ന് ചോദിച്ചത് ഏറ്റവും ആരാധന നടന്ന ഇടമായതുകൊണ്ട് ഏറ്റവും ദിവ്യമായൊരു കാര്യത്തിന് ഈ ആരാധനാലയങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് ഉള്ളൊരു ലിഖിത പരിശോധനയാണ് ജനങ്ങളുടെ ഭാഗത്ത് നടത്തിയത്. അതിന് ജനങ്ങൾ കണ്ടെത്തിയ ദിവ്യമായ ആ പ്രവർത്തനം പുസ്തക വായനയായിരുന്നു. അപ്പം ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ ദിവ്യമാണ് പുസ്തക വായന എന്ന് പോളണ്ടിലെ ജനങ്ങൾ തെളിയിക്കുകയായിരുന്നു. ഇവിടെ ദിനം നടന്ന പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു വലിയ പ്രധാന ചോദ്യം,
വായന മരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. വായന മരിച്ചോ എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല, വായന മരിക്കുകയുമില്ല. പക്ഷേ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ കൊണ്ട് വായിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില ശ്രമങ്ങൾ നടത്തുന്നുള്ള ഒരു കാര്യം കാണാതിരിക്കാൻ കഴിയില്ല. ഞാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു രണ്ടര വർഷം മുമ്പ് കേരളത്തിലെ ചില സ്കൂളുകളിൽ ഇങ്ങനെ സന്ദർശിക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ ലൈബ്രറി കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ കേരളത്തിലെ ഒരു പ്രധാന നഗരത്തിലെ ഒരു പ്രമുഖ വിദ്യാലയത്തിൽ അവിടെ ചെന്നു അവിടുത്തെ ഹെഡ് മാസ്റ്ററോട് നിങ്ങളുടെ ലൈബ്രറി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റാഫ് റൂമിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് അലമാരകൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അലമാരകളൊക്കെ താഴിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നീട് ഒരു സ്ഥലത്താണ് ലൈബ്രറി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത് നോക്കി നോക്കിയപ്പം ഈ അലമാരകളിൽ നല്ല പുതിയ പുതുമയുള്ള പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നു. എനിക്കൊരുപാട് സന്തോഷം തോന്നി. വളരെ കാര്യമായിട്ട് പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കുന്നു. പിന്നെ എനിക്ക് ചില പുതിയ പുസ്തകങ്ങൾ വാങ്ങി വെച്ചിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കും. ഇല്ല സ്ഥലത്ത് പഴയ പുസ്തകങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ചോദിച്ചു നിങ്ങൾ പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്ന കുട്ടികൾ അവിടെ പഠിക്കുന്നല്ലേ എന്ന് ചോദിച്ചു. പെച്ചം പറഞ്ഞില്ല സാർ, നിങ്ങൾ പുസ്തകം കൊടുക്കാറില്ല. കാര്യം പുസ്തകം കൊടുത്താൽ കുട്ടികൾ പുസ്തകം വായിക്കും. പുസ്തകം വായിച്ചാൽ പുസ്തകത്തിൻ്റെ ആളുകളൊക്കെ അടർന്നു വരും. അങ്ങനെ പുസ്തകത്തിന് കേടുപാടുണ്ടായിക്കഴിഞ്ഞാൽ ഓഡിറ്റ് പാർട്ടി വരുമ്പോഴത്തേക്കും ചാർജുള്ള അധ്യാപകനെ ലയബിലിറ്റി ഫിക്സ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഇവിടെ കുഴപ്പക്കാർ? കുട്ടികളാണോ നമ്മളാണോ നമ്മുടെ തലമുറക്കാരാണോ? നമ്മൾ കുട്ടികളെ കൊണ്ട് വായിക്കാൻ സമ്മതിപ്പിക്കുന്നില്ല. ഇതിന് ശേഷം ഒരു അഞ്ചാറ് മാസം മുമ്പ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലൊരു പ്രമുഖമായ ഒരു സ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോയി. അവിടെ എന്നോടൊപ്പം നമ്മുടെ പ്രശസ്ത കവി ബി വസുധനൻ നായരും പ്രശസ്ത കഥാകൃത്ത് എസ് പി വേണുഗോപൻ നായരും ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നേ ഈ പരിപാടി തുടങ്ങാൻ കുറച്ച് വൈകുന്നതുകൊണ്ട് ഞങ്ങൾ എച്ച്എമ്മിൻ്റെ മുറിയിൽ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ഒരു നാല് പെൺകുട്ടികൾ പെട്ടെന്ന് ഞങ്ങളുടെ മുറിയിലേക്ക് കയറി വന്നു. ആ കുട്ടികൾ വന്നിട്ട് ചോദിച്ചു, മൻസൂരൻ നായർ സാർ ആരാണ് ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് വളരെ സന്തോഷമുള്ള ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഈ കുട്ടികൾ വന്നിട്ട് സാറിൻ്റെ കാലേ തൊട്ട് വന്നിച്ചു. അപ്പോൾ സാറ് ചോദിച്ചു, നിങ്ങൾ എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ അല്ലേ എന്ന് ചോദിച്ചു. ഇല്ല സാർ, ഞങ്ങൾ വായിച്ചിട്ടില്ല. പിന്നെന്താ നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത് എന്ന് ചോദിച്ചു. അല്ല സാർ, പുറത്ത് വന്നപ്പോഴേ അകത്ത് കവി മൻസൂരൻ നായർ സാർ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സാറിനെ ഒന്ന് കണ്ടു കാലേ തൊട്ട് വരും വന്നിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറിക്ക് എന്താ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാത്തത് എന്ന് ചോദിച്ചു. അതിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്നൊരു പെൺകുട്ടി പെട്ടെന്ന് പറഞ്ഞു, സാറെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇവിടുന്ന് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് വീട്ടിൽ തന്നു. അന്ന് അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, മേരി പുസ്തകമായിട്ട് വീട്ടിൽ വന്നു പോലും എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പുസ്തകം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ബാക്കി കുട്ടികളോട് ചോദിച്ചു. ബാക്കി കുട്ടികളോട് ഇതുതന്നെ പറഞ്ഞു. കാര്യം വീട്ടിൽ പുസ്തകമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ വഴക്ക് പറയും, പേരൻസ് വഴക്ക് പറയും, അതുകൊണ്ട് പുസ്തകം വായിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരാണ് കുഴപ്പക്കാർ? ഒരു ഭാഗത്ത് അധ്യാപക സമൂഹത്തിൽ ഒരു വിഭാഗം കുട്ടികളെ വായിക്കാൻ സമ്മതിക്കുന്നില്ല. മറുഭാഗത്ത് രക്ഷിതാക്കൾ കുട്ടികളെ വായിക്കാൻ സമ്മതിക്കുന്നില്ല. പാഠപുസ്തകമല്ലാതെ ഒന്നും വായിക്കേണ്ടെന്ന് വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾ അന്ന് മൻസൂരൻ നായർ സാറിനോട് പറഞ്ഞത്. കുഴപ്പക്കാരും നമ്മളാണ്. ഈ വായന മരിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ തന്നെയാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. എനിക്ക് ഇന്നത്തെ തലമുറയെക്കുറിച്ച് ഒരുപാട് അഭിമാനവും ആദരവുമാണ്. കാര്യം നമ്മളെക്കാളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. നമുക്കൊന്നും ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ലക്ഷ്യബോധമാണ്. അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. നമ്മുടെയൊക്കെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യബോധമില്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. നമ്മളൊരേ സമയം പുസ്തകം വായിക്കും, ഒരേ സമയം നമ്മൾ കൃഷിപ്പണിയിൽ ഏർപ്പെടും, ചിത്രം വരയ്ക്കും, പല കാര്യങ്ങളും. നമ്മളെല്ലാം ഓൾറൗണ്ടേഴ്സ് ആയിരുന്നു, പല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇവർ വളരെ ചൂസിയാണ്. അവരവരുടെ മേഖല എന്താണെന്ന് വളരെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കും. ഞാൻ കാണുന്നൊരു പ്രത്യേകത, ഇപ്പോഴത്തെ കുട്ടികളുടെ കാണുന്നൊരു പ്രത്യേകത, ഇവർക്കിടെ രണ്ട് എക്സ്ട്രീമുണ്ട്. ചില കുട്ടികൾ വായിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവരന്തം വിട്ടങ്ങ് വായിക്കും, ഒരുപാട് വായിക്കും. വായിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർ വായിക്കത്തില്ല, അവർ മറ്റ് അതിനേക്കാളും അവർക്ക് താല്പര്യമുള്ള വേറെ കാര്യങ്ങളിലേർപ്പെടും. ചിലപ്പം അവർക്ക് ചിലപ്പോൾ അനിമേഷനിലായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ വേറെ ടെക്നോളജിയിലായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളായിരിക്കും അവർക്ക് താല്പര്യം. പക്ഷേ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ അവരുടെ പ്രതിഭ തെളിയിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഇന്നത്തെ ജനറേഷൻ്റെ ഭാഗത്തുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവർ നമ്മളെക്കാൾ കൂടുതൽ വായിക്കുന്നവരാണ്.
അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചുള്ള ശീലം മാത്രമേ നമുക്കുള്ളൂ. ഇവരതല്ല, ഇവർ ഓൺലൈനിൽ വായിക്കുന്നുണ്ട്. നേരത്തെ പേപ്പർ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ആപ്പ് ഉണ്ടായിരുന്നു, പേപ്പർ വെയിറ്റ് വായിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കിൻഡലുണ്ട്, കിൻഡലിലാണ്ട് 25,000 ബുക്കുകൾ വരെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ കഴിയും. ഞാൻ പല കുട്ടികളുടെയും കയ്യിൽ കിൻഡൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ല, യാത്രക്കിടയ്ക്ക് പലപ്പോഴും കുട്ടികളുടെ കയ്യിൽ കിൻഡലുണ്ട്, അവർ കിൻഡലിൽ വായിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾ വായിക്കുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അവർ വായിക്കുന്നുണ്ട്, പക്ഷെ അവരെ ശരിയായ രീതിയിൽ ആ വായനയുടെ വഴിയിലേക്ക് വഴിതിരിച്ച് വിടുന്നതിൽ പരാജയപ്പെടുന്നത് നമ്മുടെ മുതിർന്ന തലമുറയാണ്. കുട്ടികൾ വായിക്കേണ്ടത് ആവശ്യമാണ്. കാര്യം വായനയിലൂടെ നമുക്ക് ജീവിതത്തോട് അടുക്കാൻ കഴിയുള്ളൂ, ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ കഴിയുള്ളൂ. വായിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിത അനുഭവങ്ങൾ ആർജിക്കാൻ വേണ്ടിയാണ്. നമ്മളൊപ്പം ജീവിക്കുന്ന നമ്മുടെ ലോകം എങ്ങനെ മുന്നോട്ട് പോകുന്നു, നമ്മുടെ സഹജീവികൾ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ജീവിതത്തിൻ്റെ വിഫലതകൾ എന്തൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വായിക്കരുത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വന്നപ്പോഴേ അന്ന് തേടിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയമാണ്, സ്കൂളിലേക്ക് അത് ഓർമ്മയുണ്ടെന്നു. മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ടാണ് അന്ന് തേടിച്ചേട്ടനോട് ആലപ്പുഴയിലെ ഒരു പത്രലേഖനം ചോദിച്ചു. മെഡിക്കൽ കോളേജ് വന്നതിനെക്കുറിച്ച് തേടിച്ചേട്ടൻ എന്താ അഭിപ്രായം ചോദിച്ചു. അപ്പം മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരൻ തൈഡി ശിവശങ്കരപ്പിള്ള മറുപടി പറഞ്ഞ മറുപടി ഇതാണ്: മെഡിക്കൽ കോളേജ് വന്നതിന് നല്ലതാണ്, പക്ഷേ എനിക്കൊരു അഭിപ്രായം ഉള്ളത് ഈ ഡോക്ടർമാർ ജീവൻ സാഹിത്യം പഠിക്കണം, മെഡിസിൻ്റെ സിലബസിൽ സാഹിത്യം കൂടി ഉൾപ്പെടുത്തണം എന്നാണ് തേടിച്ചേട്ടൻ പറഞ്ഞത്. ഇത് കേട്ട പലരും പരിഹസിച്ചു തള്ളി. എന്തിനാണ് ഡോക്ടർമാർ സാഹിത്യം പഠിക്കുന്നത്, മെഡിസിൻ്റെ സിലബസിൽ എന്തിനാണ് സാഹിത്യം, ജീവൻ സാഹിത്യം എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ തേടിച്ചേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, സാഹിത്യത്തിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് അടുത്തറിയുന്ന ഒരു ഡോക്ടർ മുന്നിൽ വരുന്ന ഒരു പിന്നെ രോഗിയോട് രോഗിയെ കാണുന്നതും ജീവിതം എന്താണെന്ന് അറിയാത്തൊരു ഡോക്ടർ രോഗിയെ കാണുന്നതും രണ്ട് തരത്തിലാണ്. സാഹിത്യ മനുഷ്യനെ കൂടുതൽ മാനുഷിക മൂല്യമുള്ളവനായിട്ട് തീർക്കും, വായന ഒരു വ്യക്തിയെ കൂടുതൽ മാനുഷിക മൂല്യമുള്ള ഒരാളായിട്ട് തീർക്കും. കാര്യം വായിക്കുന്നവൻ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുകയാണ്. പകരൊരാളുടെ മുന്നിൽ വരുന്ന ഒരു രോഗിയെ ആ ഡോക്ടർ പരിചരിക്കുന്നതും, എന്നാലും പുസ്തകങ്ങളൊന്നും വായിക്കാത്ത മെഡിസിൻ്റെ പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന മനുഷ്യരെക്കുറിച്ചൊന്നും പഠിക്കാത്ത മനുഷ്യരെക്കുറിച്ചൊന്നും അറിയാൻ ശ്രമിക്കാത്ത ഒരു ഡോക്ടർ ഒരു രോഗിയെ നോക്കുന്നതും രണ്ടും രണ്ട് തരത്തിലായിരിക്കും. രണ്ടാമത് പറഞ്ഞ ഡോക്ടർ ഒരു രോഗിയെ നോക്കുന്നത് വളരെ യാന്ത്രികമായിട്ടായിരിക്കും, ഒരു യന്ത്രം മുന്നിൽ വന്നിരിക്കുന്നത് പോലെയായിരിക്കും എനിക്ക് രോഗിയെ കാണുന്നത്. ഇത് വളരെ വളരെ സത്യമായൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് പരമാവധി വായിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. സംസ്ഥാന സർക്കാർ ഈ വർഷം ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വളരെ ഒരു ഒരു അംബീഷ്യസ് ആയ ഒരു പ്രോജക്റ്റ് തുടങ്ങി വെച്ചിരിക്കുകയാണ്, വായനയുടെ വസന്തം എന്ന പേരിൽ. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വർഷം 10 കോടി രൂപ സ്കൂളുകളിൽ കുട്ടികൾക്ക് പുസ്തകം വാങ്ങാനായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. ഇന്നേ വരെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്തൊരു കാര്യമാണ്. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 10 കോടി രൂപയാണ് കുട്ടികൾ പുസ്തകം വായിക്കാൻ വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ഈ വർഷം ആദ്യം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുട്ടികൾക്ക് ഒരു നല്ല പാഠം എന്ന പേരിൽ ഒരു സന്ദേശം അയച്ചു കൊടുത്തു കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും. അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളെല്ലാവരും പുസ്തകം വായിക്കണം എന്ന്. മാത്രമല്ല, പുസ്തകം വായിക്കുന്ന കുട്ടികൾ അവരുടെ വായനാക്കുറിപ്പുകൾ രേഖപ്പെടുത്തി വയ്ക്കണം. അങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കുന്ന വായനാക്കുറിപ്പുകളിൽ നിന്നും ഏറ്റവും മികച്ച വായനാക്കുറിപ്പുകൾക്ക് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സബ്ജില്ലാതലത്തിലും സ്കൂൾ തലത്തിലുമൊക്കെ ഈ വർഷം വായനാ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഡിസംബർ മാസത്തിൽ ഒരു പകുതിയോടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നമ്മൾ പുസ്തകങ്ങൾ കൊടുക്കാൻ പോവുകയാണ്, ഈ വായനയുടെ വസന്തം എന്ന പേരിൽ. ഏറ്റവും വലിയ പ്രത്യേകത, 865 ഗവൺമെൻറ് പ്രൈമറി സ്കൂളുകളിൽ 5, 6, 7 ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ് മുറിയിലും ലൈബ്രറി വരാൻ പോവുകയാണ് ഈ വർഷം. ഓരോ ക്ലാസ് മുറിയിലും ഒരു ലൈബ്രറി ഉണ്ടാകും, 50 മുതൽ 100 വരെ പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു ലൈബ്രറി ഓരോ ക്ലാസ്സിലും ഉണ്ടാകും. കുട്ടികളെ വായിക്കാനായിട്ട് ടീച്ചർമാരെ പ്രേരിപ്പിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ ഹെറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുസ്തകം കൊടുത്താൽ ലയബിലിറ്റി വരുമെന്നാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പുസ്തകം കൊടുത്തില്ലെങ്കിൽ അധ്യാപകരെ ലയബിലിറ്റി വരും. ആ തരത്തിലേക്ക്, ആ രീതിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു 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 പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ദർശന ഇതോടെ പ്രഖ്യാപിച്ചൊരു കാര്യം ഒരുപാട് ആഴത്തിൽ സ്പർശിച്ചു. 2 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ
കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥി സമൂഹത്തിന് അവരുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത്രയും ഒരു താല്പര്യം എടുക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദർശനയുടെ സാധ്യതകൾ എത്രത്തോളം വാഴ്ത്തിയാലും മതിയാവില്ല. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മാതൃകയായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദർശനയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ കൂടുതൽ മാതൃകാപരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കഴിഞ്ഞ പല ദർശന പുസ്തക മേളയിലും ഒരു ഒരു കാഴ്ചക്കാരനെന്ന നിലയിൽ വന്ന എനിക്ക് ഇന്നിവിടെ ഒരു ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയായി വരാൻ അവസരമൊരുക്കിയ ദർശനയുടെ സാരഥികളോട് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് പോൾ മണലിനോട് എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ സൗഹൃദങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. കോട്ടയത്ത് പ്രവർത്തിച്ച ശ്രീ കെ വി മോഹൻകുമാർ IAS അവർക്ക് വയലാർ പുരസ്കാര ജേതാവ് എന്ന നിലയിൽ ഈ പുസ്തകോത്സവത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആദരിക്കാൻ ലഭിച്ച ആ ഒരു ധന്യ മുഹൂർത്തത്തിനായിട്ട് ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ നമ്മുടെ സെൻറ് ജോസഫ്സ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായ ദർശനയുടെ എല്ലാ കൈത്താങ്ങും നൽകുന്ന റവർ ഫാദർ സെബാസ്റ്റ്യൻ ഇലനിക്കൽ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ഇപ്പോൾ ആദരിക്കുന്നതായിരിക്കും. കൂടുതൽ പുരസ്കാരങ്ങൾ അവാർഡുകൾ അദ്ദേഹം നേടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് നമ്മോട് സംസാരിക്കും. റവർ ഫാദർ സെബാസ്റ്റ്യൻ ഇലഞ്ഞിക്കൽ, പ്രൊവിൻഷ്യൽ സെന്റ് ജോസഫ്സ് പ്രൊവിൻസ് കോട്ടയം, ശ്രീ കെ വി മോഹൻകുമാർ IAS വയലാർ അവാർഡ് ജേതാവ്, കൺഗ്രാജുലേഷൻസ് ടു ശ്രീ മോഹൻകുമാർ. ഫാദർ ജസ്റ്റിൻ കാളിയാനിക്കൽ, ഡയറക്ടർ ദർശന സാംസ്കാരിക കേന്ദ്രം. ഫാദർ തോമസ് പുതുശ്ശേരി, ഡയറക്ടർ ദർശന അക്കാഡമി. ശ്രീ തേക്കിൻകാട് ജോസഫ്, ഞങ്ങളുടെ ജേർണലിസം ഡയറക്ടർ പ്രൊഫസർ മാധവന ബാലകൃഷ്ണൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, കുട്ടികളെ, എനിക്ക് ധാരാളം കുട്ടികളെ ഇവിടെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ വിഷസും നേടുകയാണ് ദർശന International Book Fair. I am excited that this being organized jointly with Mahatma Gandhi University. Njan Book Fair ne international conference ne valare ishtapadunna oru vyaktiyana. Njan pala international book fair nu poittunde, Hong Kong fair lum, Paris book fair lum, Frankfurt book fair ellam sambandhichittunde. Ee book fair ellam നമുക്ക് ഒരു സ്പിരിറ്റ് ഓഫ് റീഡിങ് ഇൻകൾക്കേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിലെ 20 സർവകലാശാല ഗണം പോയി, ഫുൾ ബ്രൈറ്റ് ഫെലോ ആയിട്ട് പോയത്. ഇന്ത്യയിൽ നിന്ന് 15 പേര് ഫുൾ ബ്രൈറ്റ് ഫെലോ ആയിട്ട് അമേരിക്കയിലെ 20 സർവകലാശാലയിൽ 4 കോളേജുകളും 5 സ്കൂളും കാണാൻ പോയി. ഞങ്ങൾ പോയപ്പം അവിടെ പ്രൊഫസർ റോജർ ബ്രൗൺ, a professor of pedagogy, he made a speech. He made a global study, reading habits of students. Adhekam paranjathu njan kanakku vaayikkam, 85% of the students in colleges and the schools avare oru novel pole first year vaayikkunnilla. Only 15% read a novel. 66% കുട്ടികളും വായിക്കുന്ന അവരുടെ നോട്ട്സ് ആണ്. ദേ ഡോണ്ട് റിയലി റീഡ് ഫണ്ടമെന്റൽ ബുക്സ്, നോട്ട്സ് ആണ്. അതുകൊണ്ട് അമേരിക്കൻ സർവകലാശാലകളിലൊക്കെ ലെക്ചർ നോട്ട്സ് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്.
ഇനി ഫ്രീ ചാനലിൽ കുട്ടികൾ എന്തെടുക്കുന്നു? വളരെ കുട്ടികളാണ് നടത്തിയ പ്രൊഫസർ ബ്രൗൺ സ്റ്റാറ്റിസ്റ്റിക്കൽ കോഴ്സ് എല്ലാം അതൊക്കെ ഉപയോഗിച്ചു. 70% സ്റ്റുഡൻസ് ദേ ലുക്ക് അറ്റ് ദ സോഷ്യൽ മീഡിയ. ഓഫ് കോഴ്സ് പ്രൊഫസർ മോഹൻ പറഞ്ഞു ദർ മൈറ്റ് ബി റീഡിങ് ഓൾസോ. പിന്നെ അദ്ദേഹം വേറൊരു കണക്കെടുത്തു പിള്ളേരുടെ അവരുടെ ചിന്താഗതി എന്താ റീഡിങ്ങിനെ പറ്റി. 50% കുട്ടികൾ പറഞ്ഞു റീഡിങ് ഇസ് ബോറിങ്. അങ്ങനെ പല കാരണങ്ങൾ മിസ്റ്റർ മോഹനും പറഞ്ഞു. നമ്മൾ അവർക്കൊരു ഒരു പോസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നില്ല മുതിർന്ന ആളുകൾ, അതൊരു കാര്യമായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള ബുക്ക് ഫെയർ തീർച്ചയായിട്ടും ഇൻകൾക്കേറ്റ് ദ സ്പിരിറ്റ് ഓഫ് റീഡിങ്, അത് നമ്മൾ ധാരാളം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഈ ബുക്ക് ഫെയറിനെ കാണുന്നത് ഇൻസ്പയർ ഫ്യൂച്ചർ ഫ്യൂച്ചർ റൈറ്റേഴ്സ്. ഞാൻ ഈ പാരീസ് ബുക്ക് ഫെയറിലും ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിലൊക്കെ പോകുമ്പോൾ എൻ്റെ മേഖലയെപ്പറ്റി ഞാൻ നോക്കും. നാനോ സയൻസിലും പോളിമർ സയൻസിലും എന്തൊക്കെ നടക്കുന്നു നോക്കും. അവിടുത്തെ ബുക്സ് പുതിയ ബുക്സുകളെല്ലാം ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്യും വാട്ട് വുഡ് ബി അവർ ന്യൂ ബുക്ക് ഓൺ നാനോ. ഞങ്ങൾ ധാരാളം ബുക്കുകൾ എഴുതുന്നു. ഓരോ പി എച്ച് ഡി വിദ്യാർത്ഥിയും പി എച്ച് ഡി കഴിയുമ്പോൾ ആ മേഖലയിൽ ഞങ്ങളൊരു വലിയ ബുക്ക് എഴുതും. യൂഷ്വലി പബ്ലിഷ് ബൈ ഓക്സ്ഫോർഡ് ഓർ എൽസേവിയർ ഓർ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ഓർ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി. ഇവരുമായിട്ടാണ് ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് മുഴുവൻ. അപ്പം തീർച്ചയായും ലോട്ട്സ് ഓഫ് ഇൻസ്പിറേഷൻ ഐ ഗെറ്റ് വെൻ ഐ ഗോ ഫോർ എ ബുക്ക് ഫെയർ. മൂന്നാമത്തെ ഒരു കാര്യം, ഐ എം റിയലി എക്സൈറ്റഡ് വെൻ ഐ സീ മൈ ബുക്സ് ഇൻ ഫ്രാങ്ക്ഫർട്ട് ഓർ എ പാരീസ് ബുക്ക് ഫെയർ. ഞങ്ങളുടെ നാനോ സയൻസിലെയും പോളിമർ സയൻസിലെയും ബുക്കുകൾ കാണുമ്പോൾ ഞാൻ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഞങ്ങളുടെ കുട്ടികളും ഞാനുമായിട്ട് എഴുതിയ ബുക്കുകൾ അവർ സെല് ചെയ്യാൻ പറ്റുമ്പോൾ ഇറ്റ് ഗീവ്സ് എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ പുതിയ ബുക്കുകൾ കാണണമെങ്കിൽ യു മസ്റ്റ് ഓൾവേസ് ഗോ ഫോർ എ ബുക്ക് ഫെയർ. അതുപോലെ തന്നെ ബുക്ക് ഫെയറിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്, ഞാൻ ഈ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ പോയപ്പോഴേ പ്രോബബ്ലി ദർശന ഐ ക്യാൻ ഡു ദാറ്റ്. ഇൻ പാരലൽ ടു ദ ബുക്ക് ഫെയർ ദേ ബ്യൂട്ടിഫുള്ളി കണ്ടക്ട് ബുക്ക് റിവ്യൂസ്. എൻ്റെ മേഖലയാണ്, ഞാൻ അങ്ങനെ ബുക്ക് റിവ്യൂസ് പങ്കെടുത്തിട്ടുണ്ട്. ഞാനോ സയൻസിലും പോളിമർ സയൻസിലും ഒക്കെ നല്ല നല്ല ആളുകളെ കൊണ്ടുവന്നിട്ട് ഈവൻ നോബൽ ലോറിയേറ്റ്സിനെ കൊണ്ടുവന്നിട്ട് ബുക്കിനെ പറ്റി റിവ്യൂ ചെയ്യുക. അത് നല്ലൊരു സംരംഭമാണ്. എൻ്റെ ഒരു ബുക്ക് ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ, ആ ബുക്കിൻ്റെ പേര് ഞാൻ പറയാം, റബ്ബർ നാനോ കോമ്പോസിറ്റ്. ഞങ്ങൾ വൈലിയാക്കി എഴുതിയ ബുക്കാണ്, 2008 പബ്ലിഷ് ചെയ്തതാണ് ആ ബുക്ക്. ഒരു പ്രൊഫസർ ഞാൻ ഇന്നപ്പോൾ റിവ്യൂ ചെയ്യുവാണ് എൻ്റെ ബുക്ക്. യു നോ ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു സീ ദാറ്റ്. അപ്പോൾ ഒരു റിവ്യൂ വേദി ഉണ്ടാക്കുന്നത് നല്ലതാണ്. യു നോ ഇൻവൈറ്റ് ലീഡിങ് പബ്ലിഷേഴ്സ് ലീഡിങ് റൈറ്റേഴ്സ് ഓൺ എ പർട്ടിക്കുലർ ഏരിയ, അത് ബുക്ക് റിവ്യൂ ചെയ്യുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ കുട്ടികളൊന്നും ഫണ്ടമെൻ്റൽ ബുക്ക്സ് വായിക്കുന്നില്ല എന്ന് പ്രൊഫസർ ബ്രൗൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ എല്ലാ കൊല്ലവും പി എസ് സി സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. ഈ പി എസ് സി സ്റ്റുഡൻസ് സെലക്ട് ചെയ്യുമ്പം പോളിമർ മേഖലയിൽ നാനോ മേഖലയിൽ ഞാൻ റിസർച്ച് ചെയ്യുന്നത് പോളിമർ മേഖലയിൽ വരുന്ന കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ പോളിമർ സയൻസിൽ പോൾ ജെ ഫോറിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. 1983 നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് പോൾ ജെ ഫോർ ഇൻ പോളിമർ സയൻസ്. 99% ഓഫ് സ്റ്റുഡൻസ് ദേ ഹാവ് നോട്ട് സീൻ ദ ബുക്ക് ഓഫ് പോൾ ജെ ഫോർ. ദാറ്റ് ഈസ് ദ ബൈബിൾ ഓഫ് പോളിമർ സയൻസ്, ബൈബിൾ ഓഫ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ കുട്ടികളൊന്നും ഫണ്ടമെൻ്റൽ ബുക്ക്സ് വായിക്കുന്നില്ല. അവർ പ്രൊഫസർ ബ്രൗൺ പറഞ്ഞ കറക്റ്റാണ്. They run after, you know, short notes and lecture notes and, you know, guides and all. But ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പുസ്തക മേഖലകളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. എങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ ബുക്സുകളും അതുപോലെ സ്പിരിറ്റ് ഓഫ് റീഡിംഗ് ഒക്കെ യങ്സ്റ്റേഴ്സിന് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മുതിർന്നവരൊക്കെ കുട്ടികൾക്ക് നല്ല ബുക്സുകളൊക്കെ വാങ്ങിച്ച് കൊടുക്കണം. വി ഷുഡ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 1% ഓഫ് അവർ സ്പെൻഡിങ് ഫോർ ബുക്സ്. ഞാൻ എൻ്റെ കൊച്ചുകുട്ടികളോടൊക്കെ പറയും, സ്കൂളിൽ പോകുമ്പോൾ പറയും, നിങ്ങൾ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ യു ഷുഡ് ബൈ എ സ്മോൾ ബുക്ക് ഓൾസോ. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഒരു ഒരു സ്പിരിറ്റ് ഓഫ് റീഡിങ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യൂണിവേഴ്സിറ്റികളിൽ ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങളൊക്കെ പത്രങ്ങളും വായിക്കുമോ? ഞാൻ പി എസ് ടി ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഡിഡ് യു റീഡ് ടുഡേസ് ന്യൂസ് പേപ്പർ? ഐ വുഡ് സേ, എൻ്റെ ഒരു അനാലിസിസ് നടത്തിയില്ല, 70% സ്റ്റുഡൻസ് സേ നോ വി ഡിഡ് നോട്ട് റീഡ് ദ പേപ്പർ, വി ലുക്ക്ഡ് അറ്റ് ദ ഇൻ്റർനെറ്റ് ന്യൂസ്. ഇപ്പോൾ വായനയിൽ വലിയ കുറവുണ്ട്, ഓഫ് കോഴ്സ് ബിക്കോസ് ഇലക്ട്രോണിക് മീഡിയ. പക്ഷെ അതിനെയൊക്കെ നമുക്ക് കടക്കണമെങ്കിൽ തോൽപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ബുക്ക് ഫെയറും ഇതുപോലെയുള്ള അന്താരാഷ്ട്ര മേഖലകളും ഒക്കെ വേണം. ഇനിയും ഇത് മുന്നോട്ട് പോകണം. 35th ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ആണ്,
മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയിട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഞാനും സഖാവ് വാസ്വനും കൂടി ഒരു കാര്യം ചെയ്തു, ഒരു ഡയറക്ടറി നമ്മൾ റിലീസ് ചെയ്തു. ഞാൻ ഏത് ബുക്ക് ഫെയറിന് പോയാലും ഏത് ഫെയറിന് പോയാലും ഞാൻ ഈ ഡയറക്ടറി വാങ്ങിക്കും. നിങ്ങൾ എല്ലാവരും ഒരു ഡയറക്ടറി വാങ്ങിക്കണം. ഡയറക്ടറി ഹാസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ. അത് വായിച്ചു കഴിഞ്ഞാൽ, ഡയറക്ടറി വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഐ വെന്റ് ഫോർ എ ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ഫെയർ. അപ്പോൾ അതിന് ഡയറക്ടറി വാങ്ങിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ, ഹു ആർ ദ മാനുഫാക്ചറേഴ്സ്, ഹു ആർ ദ ലീഡേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ടറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ബുക്സുകളെ സെലക്ട് ചെയ്യാനൊക്കെ കഴിയും. ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. ആൻഡ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈസ് ഹാപ്പി ടു പ്രൊവൈഡ് യു ഓൾ സപ്പോർട്ട്, ആൻഡ് വി വിൽ കണ്ടിന്യൂ ടു ഇന്ററാക്ട് വിത്ത് ദർശന സെന്റർ ഇൻ ഓൾ ദ ഫ്യൂച്ചർ എൻഡീവേഴ്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. സഹായിച്ച മുൻ ഡയറക്ടർ, ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ മുൻ ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി, അദ്ദേഹം ഇപ്പോൾ ദർശന അക്കാദമിയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീ കെ വി മോഹൻകുമാർ സാറ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സാർ തോമസ് സാറ്, ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ജസ്റ്റ്നസൻ, അതുപോലെ തന്നെ ദിവസത്തെ ഗംഗാൾ സാറ്, ഇവിടെ സദസ്സിലിരിക്കുന്ന ദർശനയുടെ ദർശനയെ സ്വന്തമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന പ്രമുഖരെ വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ, 35-ാമത് ദർശന അന്താരാഷ്ട്ര പുസ്തകമേള, അതിലെല്ലാം സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിക്കുവാനായിട്ട് നമ്മളെല്ലാം എത്തിച്ചേർന്നു. 1985 ഡയറക്ടർസിനായിരുന്ന ജോസഫ് വനിതാഴ്ത്തച്ഛനും ഒരു പറ്റും ആൾക്കാർ, പ്രത്യേകിച്ച് മാഡവൻ സാർ അടക്കമുള്ള സാറൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരൊന്നു ചേർന്ന് ദർശനയുടെ അങ്കണത്തിൽ ആരംഭിച്ച വായനയുടെ വസന്തം, അതിന് കൂടുതലായിട്ടുള്ള ഉന്മേഷം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേർന്നത്. അതിന് 35 പിന്നിടുമ്പോൾ ദർശനയ്ക്ക്, ദർശനയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം ഇവിടെ വലിയ പ്രസാധകരിൽ നിന്നില്ല, ചെറിയവരിൽ നിന്നില്ല, ഓരോ പുസ്തകവും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം എഴുതി അല്ലെങ്കിൽ ജീവിതത്തിൽ എഴുതിയ വ്യക്തികൾ വരെ ഇവരെ തങ്ങളുടെ പുസ്തകങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, അതുവഴിയായിട്ട് അക്ഷരനഗരി എന്ന ഖ്യാതിയിൽ അറിയപ്പെടുന്ന കോട്ടയം പട്ടണത്തിന് മാത്രമല്ല കേരള സമൂഹത്തിനും, മലയാളികൾ എവിടെ ചെല്ലുന്നു അവിടെയൊക്കെ പുതിയ വീക്ഷണമായിട്ട് ദർശനമായിട്ട് കോട്ടയം ദർശനം അന്താരാഷ്ട്ര പുസ്തകമേള വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സുധാകരൻ സാർ പറഞ്ഞതുപോലെ വായനയുടെ ലോകത്തിലേക്ക്, അതൊരു ശാസ്ത്രമാണ്, എല്ലാവരും അതിലേക്ക് കടന്നു വരണം. എല്ലാവർക്കും തങ്ങളുടേതായ ജീവിത ശൈലികളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കാഴ്ചപ്പാടിനെ കൂടുതൽ വിശാലമാക്കുവാനായിട്ട് പറ്റും. കുട്ടികളെ ഇഷ്ടമാണ് എന്ന് സഭസാർ പറഞ്ഞു, കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. ഇവർ ഓരോ പുസ്തകങ്ങളും കയ്യിലെടുക്കുമ്പോൾ, മറിച്ചു നോക്കുമ്പോൾ അതിലെ ഓരോ താളുകൾ പറയുന്നത് പോലെ മുഴുവനായിട്ട് വായിച്ചില്ലെങ്കിൽ തന്നെയും ഒരു കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്താൽ 50 ഒരു വ്യക്തി ഒന്നും അറിയാതെ അത് ഉപയോഗിക്കുന്നത് പോലെയല്ല ഒരു കുഞ്ഞു കുട്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെതായ സാങ്കേതികമായ പരിജ്ഞാനം കുട്ടികൾക്കിന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന യൂണിഫോം ഇട്ടിരിക്കുന്ന ഒട്ടനവധി കുട്ടികൾ നാളത്തെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആകാനുള്ളവരാണ്.
ഡോക്ടേഴ്സ് സാഹിത്യം അറിഞ്ഞിരിക്കണമെന്ന് മുൻ പ്രഭാഷകർ പറഞ്ഞു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കലാമേളകൾ, പുസ്തകോത്സവങ്ങൾ, സാഹിത്യ ഉത്സവങ്ങൾ, തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് മുതൽക്കൂട്ടാകും. നാളെയുടെ വാഗ്ദാനങ്ങളായ നിങ്ങളെയും അതുപോലെ ദർശനയുടെ എല്ലാവിധ പ്രോത്സാഹനമായിട്ട് നിൽക്കുന്ന അക്ഷനവയുടെ പൗരസമിതിയും എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകമായിട്ട് 2008 ബഹുമാനപ്പെട്ട സുഭാഷ് ലളിതീകരച്ചനായിരുന്നു ഞങ്ങളുടെ പ്രൊവിൻഷ്യലച്ചൻ. പിന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, 2017 മുതൽ വീണ്ടും പ്രൊവിൻഷ്യലച്ചനായി. തീർച്ചയായിട്ടും ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായ സഹകരണവും വിദ്യാഭ്യാസ വിചക്ഷണം എന്നുള്ള രീതിയിൽ എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഓരോ ദിവസവും കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നോക്കിക്കാണുവാനായിട്ടും പ്രോത്സാഹിപ്പിക്കുവാനും പടുത്തുയർത്തുവാനും വളർത്തുവാനും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം ബഹുമാനപ്പെട്ട സുഭാഷ് മെലഞ്ഞിക്കലച്ച് നൽകുന്നുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല 1983 രൂപപ്പെടുന്ന അന്ന് മുതൽ 1985 ബുക്ക് ഫെയർ തുടങ്ങുന്നത്, അന്ന് മുതൽ തുടങ്ങുന്ന ബന്ധമാണ് മഹാത്മാഗാന്ധി സർവകലാശാലയുമായിട്ട് ദർശനയ്ക്കുള്ളത്. ഓരോ കാര്യത്തിനും ദർശന അവാർഡ് തന്നെ, ഏറ്റവും നല്ല കവർ ഡിസൈനുള്ള അവാർഡ് തന്നെ ആ മഹാത്മാഗാന്ധി സർവകലാശാല ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മുന്നിലും പിന്നിലും നിന്ന് ഒരേപോലെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. അതിന് പ്രത്യേകമായിട്ട് പുതിയ വൈസ് ചാൻസലർ പ്രത്യേകമായിട്ട് എല്ലാവിധ അനുഗ്രഹാശംസകളും നൽകിയതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ് ദർശനയുടെ പേരിൽ. സാഹിത്യകാരന്മാര്, അതുപോലെ തന്നെ എഴുത്തുകാര്, വായനക്കാർ എല്ലാവരും ഈ 10 ദിവസം ഈ വേദിയിൽ നിങ്ങളെ കാണുവാനായിട്ട് വരും. അവരിൽ നിന്ന് ശ്രവിക്കുവാൻ വേണ്ടി, മുഖാമുഖം ദർശിക്കുവാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം നമുക്ക്. അങ്ങനെ നാളെയുടെ വാഗ്ദാനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും, അതുപോലെ തന്നെ വെളിച്ചമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ ഗുരുതുല്യരായ വ്യക്തികൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി കടപ്പാട് ദർശനയുടെ പേരിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ദർശനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് 100% അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ പറയുവാനായിട്ട് എനിക്കും ജസ്റ്റിനച്ചനും കഴിയും. അതിനു വേണ്ടിയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നമ്മൾ പറയുന്ന നിഷ്കാമ കർമ്മ എന്ന് പറയുന്നത് പോലെ ഒരു ലാഭേച്ഛയും ഇല്ലാതെ 10 ദിവസത്തെ പ്രോഗ്രാമിന് മാത്രമല്ല, ദർശനയുടെ എന്തൊക്കെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണോ അതിനെല്ലാം ഒരേ രീതിയിൽ പങ്കുകാരായി പങ്കാളിത്തത്തോടുകൂടി അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുന്ന എല്ലാവരെയും, അക്ഷര നഗരയിലെ പ്രമുഖരായ എല്ലാ വ്യക്തിത്വങ്ങളെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്, ആദരിക്കുകയാണ്, കടപ്പാട് അറിയിക്കുകയാണ്. 35th ദർശന അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ദർശന അന്താരാഷ്ട്ര പുസ്തകമേളയുടെ അവസാന ഫ്ലവേഴ്സ് ടിവി കോമഡി ഉത്സവ താരങ്ങൾ നേതൃത്വം നൽകുന്ന കോമഡി ഉത്സവ മേള എന്ന മനോഹരമായ പരിപാടി ഉണ്ടായിരിക്കും. അതിൽ അത് പങ്കെടുത്തത് കണ്ട് ആസ്വദിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച ശേഷം മാത്രമേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എല്ലാ സഹൃദയരും പിരിഞ്ഞു പോകാവുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നന്ദി പ്രകാശനത്തിനായി സ്കൂൾ ഓഫ് ജേർണലിസം ഡയറക്ടറും അതുപോലെ തന്നെ ദർശന പുസ്തകോത്സവത്തിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളുമായ ശ്രീ തേങ്കാ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെ ഉപഭിഷ്ടരായിരിക്കുന്ന ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട അക്ഷര സ്നേഹികളെ, ഈ വർഷത്തെ പുസ്തകമേളയുടെ ലോഗോ അല്ലെങ്കിൽ അതിൻ്റെ മുദ്രാവാക്യമായി നാം സ്വീകരിച്ചിരിക്കുന്നത് ടുഡേ എ റീഡർ ടുമോറോ ടു ബികം എ ലീഡർ എന്നതാണ്. വളരെ അർത്ഥവത്തായ ഈ മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് നാം ഇവിടെ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തക മേളയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോട്ടയത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ
സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു നാമധേയമാണ് ദർശന എന്ന് നമുക്കറിയാം. ഓരോ വർഷവും അത് ദർശന സംഘടിപ്പിക്കുന്ന പുസ്തക മേളകൾ ഇവിടുത്തെ വായനാ സംസ്കാരത്തെ ഉത്തരോത്തരം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് നമുക്കെല്ലാം ചാരിതാർത്ഥ്യത്തിന് വക നൽകുന്നു. ഇന്ന് ഇവിടെ ഈ സമ്മേളനത്തിൽ, ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് കോട്ടയത്തിൻ്റെ MLA ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ നിങ്ങൾക്ക് ചുക്കൻ പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവരോടാണ്. അദ്ദേഹത്തിന് ഈ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹൃദയ സുഹൃത്തുക്കളുടെയും പേരിൽ ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ജി സുധാകരൻ അവർകൾ, അദ്ദേഹം ഇതിനു മുൻപ് മന്ത്രിയായിരുന്നപ്പോൾ കോട്ടയത്തെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ, അന്ന് അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ അതിന് ജീവൻ നൽകി അതിനെ വായനാ സംസ്കാരത്തിൽ പുസ്തക പ്രസാധനത്തിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ നല്ലൊരു തുക സർക്കാർ ഫണ്ട് നൽകി അതിന് വീണ്ടും കേരളത്തിലെ ഏറ്റവും മികച്ച സാംസ്കാരിക സ്ഥാപനമായി വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ സാഹിത്യകാരൻ, പ്രത്യേകിച്ച് കവി എന്ന നിലയിൽ പുസ്തകങ്ങളെ സ്നേഹിക്കുകയും പുസ്തകങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ഈ ജി സുധാകരൻ മന്ത്രി അവരെ തന്നെ നമുക്ക് ഈ ഉദ്ഘാടനത്തിൽ ലഭിച്ചത് നമ്മുടെ ഒരു ഭാഗ്യമായി നാം കരുതുന്നു. അദ്ദേഹത്തിന് നമ്മളുടെ ഇവിടെ കുടിയിരിക്കുന്ന സഹൃദയ സദസ്സിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പുസ്തകമേളയുടെ മറ്റൊരു വഴിത്തിരിവാണ് ദർശന ഓൺലൈൻ മീഡിയയുടെ ഉദ്ഘാടനം. ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഫാദർ സെബാസ്റ്റ്യൻ ഇളഞ്ഞിക്കൽ CMI അവരുടെ അച്ഛനാണ് ഇവിടെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തട്ടെ. എല്ലാ വർഷവും തന്നെ നാം വയലാർ അവാർഡ് നേടുന്ന പ്രശസ്തരായ സാഹിത്യകാരന്മാരെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി ക്ഷണിക്കാറുണ്ട്. ഈ വർഷം പത്രപ്രവർത്തകനായി മുന്നോട്ട് വന്നതിൻ്റെ സകല ജീവിതം ആരംഭിച്ച് സർക്കാരിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, IISER പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഉപദേശം നൽകി വായനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അവർക്ക് മാർഗനിർദ്ദേശം നൽകിയ ശ്രീ KV മോഹൻകുമാർ IAS അവർക്ക് അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടുന്നതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതിന് അദ്ദേഹത്തിന് പ്രത്യേകമായി ദർശനയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ VN വാസവൻ MLA, അദ്ദേഹം നമ്മുടെ സാംസ്കാരിക കോട്ടയത്തെ സാംസ്കാരിക മേഖലയ്ക്ക് ഏറെ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ശ്രീ വാസവൻ MLA ഇവിടെ ദർശന കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ശ്രീ വാസവൻ അവർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ PR സോന ഇവിടെ സന്നിഹിതയായിരുന്നു. മറ്റൊരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഉദ്ഘാടനത്തിന് ശേഷം പുറപ്പെടുകയുണ്ടായി. കോട്ടയത്തെ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ നഗരസഭയുടെ എല്ലാ വിധ സഹകരണവും നമ്മുടെ ഈ മേളയുടെ വിജയത്തിന് സഹായകരമായി തീരാറുണ്ട്. അപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ PR സോനയ്ക്ക് നമ്മുടെ ഏവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സഹകരണം ഇവിടെ പുതുശ്ശേരി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ മേളയുടെ ഒന്നാമത്തെ മേള മുതൽ ഇന്ന് 35-ാമത്തെ മേള നടക്കുന്ന എല്ലാ വൈസ് ചാൻസലർമാരുടെയും ആത്മാർത്ഥമായ സഹകരണം, അത് നമ്മുടെ ഈ മേളയുടെ വിജയത്തിന്
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചാലക ശക്തിയായി നിലനിൽക്കുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്ത ഡോക്ടർ സാബു തോമസ് അവർക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സാംസ്കാരിക പ്രവർത്തകരുടെയും പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ ഈ പുസ്തകമേളയെ ദർശനയുടെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ഡോക്ടർ തോമസ് പുതുശ്ശേരി, ഫാദർ തോമസ് പുതുശ്ശേരി അച്ഛൻ. അദ്ദേഹം ഇവിടെ നല്ലൊരു പ്രസംഗം നിർവഹിക്കുകയുണ്ടായി. പുതുശ്ശേരി അച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സ്വാഗതം ആശംസ നമ്മുടെ കാളിയങ്ങ അച്ഛൻ. അച്ഛൻ്റെ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ദർശനിയായിരുന്ന വളരെ സജീവമായി ഈ നഗരത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായി നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അച്ഛനെ ഇതിൻ്റെ ഈ സംഘാടക സമിതിയുടെ പേര് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ മുന്നിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള അപൂർവ വ്യക്തിത്വങ്ങളാണ്, പുതിയ തലമുറയിലുള്ള വിദ്യാർത്ഥികളാണ് നമ്മളുടെ ഈ മേളയുടെ ശക്തി എന്ന് പറയുന്നത്. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സാംസ്കാരിക നേതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മറ്റ് പ്രമുഖ വ്യക്തികളും ഈ മേളയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മണലിൽ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, അതുപോലെ തന്നെ മറ്റ് അപൂർവ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും ഈ സമ്മേളനത്തിൻ്റെ പേരിൽ, ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പേരിൽ മാത്രമല്ല ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമ്മരിക്കുന്നു. ജയ് ഹിന്ദ്. നവകേരളം എന്ന സ്വപ്ന ഭൂമിയിലേക്ക് ചുവടുവയ്ക്കുവാൻ ബന്ധപ്പെടുന്ന ഉണർത്തുവാനായി കവിത ഇവിടെ അവതരിപ്പിക്കുകയാണ്.